സാബിന് ഒരു കത്ത് വന്നിട്ടുണ്ട്. എനിക്കോ? ആയിരിക്കില്ല, എനിക്ക് കത്തയക്കാൻ ആരുമില്ല. സാബിന് തന്നെയാ? ചെന്നൈയിൽ നിന്ന് ഏതോ കൃഷ്ണമൂർത്തി എന്നൊരാളാണ്. എടാ ചന്ദ്രു, ഞാനാടാ നിന്റെ കൃഷ്ണമൂർത്തി. നീ ജീവനോടെയുള്ള കാര്യം ഇപ്പോഴാ ഞാൻ അറിഞ്ഞ്. എന്നെ കൊണ്ട് പറ്റുമായിരുന്ന ഞാൻ നേരിട്ട് വന്ന് കണ്ടേനെ. ഇപ്പോൾ ഞാൻ നാട്ടിലല്ലടാ, ഞാൻ ചെന്നൈയിലാ. ആ ക്രൂരമായ സംഭവത്തിന് ശേഷം ഞാൻ നാട്ടിലേക്കേ പോയിട്ടില്ല. എങ്ങനെയാണ് ഞാൻ തനിച്ചവിടേക്ക് പോകുന്നത്? നീ ഇല്ലാതെ, നമ്മുടെ അരവിന്ദനും ഇല്ലാതെ. എന്റെ ചന്ദ്രുവിന്റെ ദേഹത്ത് കൈവച്ചാണ്ടല്ലോ കൊന്നുകളയുന്നില്ല ഞാൻ. ഇപ്പോൾ നമ്മുടെ അരവിന്ദൻ ഇല്ലേലും അവന്റെ മകൻ അവിടെയുണ്ട്. നിനക്ക് അരവിന്ദന്റെ കുടുംബത്തോടുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ നിന്നോട് ആർക്കും ഒരു ദേഷ്യവുമില്ല. അതുകൊണ്ടാടാ പറയുന്നേ, നീ ഒരു പ്രാവശ്യം നാട്ടിലേക്ക് വരണവിടെ. അരവിന്ദന്റെ മകനെ നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു വേണം പോയി കാണാൻ. ഈ വരുന്ന ഓണത്തിന് നീ നാട്ടിലെത്തണം. നിനക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തു നിൽക്കും. സ്നേഹപൂർവം, നിന്റെ കൃഷ്ണമൂർത്തി. നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചു വന്നതല്ലേടാ, ഒന്ന് പാവത്തെ പോലെ അഭിനയിക്ക്. അപ്പോഴാണ് പാവം തോന്നി നമുക്ക് പടക്കം തരുന്നത്. അരവിന്ദ് പോനെ, നോക്കി നിൽക്കുന്ന കുട്ടികൾക്കും കുറച്ച് കൊടുക്ക്. ഞാൻ കൊടുക്കില്ല. അങ്ങനെ പറയല്ലേ മോനെ, മക്കള് ഭാഗത്ത്. എനിക്കത് വേണം. അമ്മേ അമ്മേ, എനിക്കൊന്ന് വാങ്ങിത്താ. വാശി പിടിക്കരുത്. പറഞ്ഞു കേട്ടില്ലെങ്കിൽ രണ്ടടി വെച്ചു തരും. കണ്ടുപഠിക്ക്, കൊച്ചുകുട്ടിയാ, എത്ര മിടുക്കനാണെന്ന് നോക്കേ. നിന്നെ പോലെയാണോ മോനെ? മോന്റെ പേരെന്താ? ചോദിച്ചു കേട്ടില്ലേ? ചിന്ന. മോന്റെ പേര് ചോദിച്ച ചേട്ടനാണോ പറയുന്നത്? മോനല്ലേ പറയേണ്ടത്? അവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, അവന് കേൾക്കാനും കഴിയില്ല. അവനൊരു ഉമ്മയാണ്. ശിക്ഷിക്കണം.
get the injection. Okay, sir. Ammu kutti. Mole! Mole, Amude! Amude, mole! Savathri! Savathri, calm down. She's going to be all right. Savathri, come here. Savathri, what are you doing? Don't worry, Savathri. She's not going to be here. You're not going to be here. Savathri, you're not going to be here. Let's go. Mole! ചെന്നൈയിൽ നിന്ന് ഞാൻ വന്ന ട്രെയിനെ കാട്ടും സ്പീഡാണല്ലോ. ഇത്രയും സ്പീഡിൽ പോയ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകും. എന്ത് സ്പീഡാന്ന് പറഞ്ഞ, ഞാൻ പതുക്കെയല്ലേ ഓടിച്ചേ. നീ ഓടിച്ച കാര്യമല്ലേ പറഞ്ഞ, മീറ്ററിന്റെ കാര്യമോ പറഞ്ഞ? അങ്ങനെയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ചൂടാകല്ലേ ഉരുകി പോകും കേട്ടോ. ഒന്ന് പോടോ. അമ്മേ, അമ്മേ, അമ്മോ. ആരാ? നോക്ക്, ഏതാ പിച്ചക്കാരനാന്നാ തോന്നുന്നേ. നേരം വിളിക്കണ്ട, പിച്ചെടുക്കാനെങ്കിൽ. പിച്ചക്കാരനല്ല മാവാ, ഞാനാ കൃഷ്ണമൂർത്തി. ആ, അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാ. ഒന്ന് ചുമ്മാ ഇരിക്ക. അല്ല, നീ ജോലി അന്വേഷിച്ച് ചെന്നൈക്ക് പോയതല്ലേ? എന്നിട്ടെന്താ? എന്റെ ജീവിതം മടുത്തു പോയി. അവസാനം അങ്ങ് ചിറ്റപ്പന്റെ കൂടെ ആയി. വളരെ സൗകര്യം. അല്ല, ചിറ്റപ്പൻ എന്താ ജോലി എന്ന് പറഞ്ഞില്ലല്ലോ. ചിറ്റപ്പനും ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക. കൂടെ ഞാനും ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ രണ്ടു ദിവസം ലീവിന് വന്നതാ. എടാ വേണ്ട, ജോലി കിട്ടിയില്ല. അതിനു മുന്നേ അവന്റെ ഒരു ലീവ്. ശരി വിട്ടേരെ, ജോലി കിട്ടട്ടെ. ഉടനെ തന്നെ ഒരു മാസത്തെ ലീവ് എടുത്തേക്കാം. എന്താ, എന്തിനാണ് അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നത്? മറ്റൊന്നും ആലോചിക്കാതെ ഇവിടെ നിന്നുകൂടി. അതായത് അമ്മേ, ചിറ്റപ്പന് വലിയൊരു തറവാട്ടി പെയിന്റിങ് കിട്ടിയിട്ടുണ്ട്. അതെയോ? പിന്നെ ഞാനങ്ങ് ബിസി ആയി പോകല്ലേ, അതുകൊണ്ട് ആ ഫ്രണ്ട്സിനെ കണ്ടിട്ട് പോവാന്ന് വെച്ചേ. അല്ല, അവരൊക്കെ ക്ഷേത്രത്തിൽ പോയി. അയ്യോ, അറിഞ്ഞിരുന്ന വരുന്ന വഴി ഞാൻ ക്ഷേത്രത്തിൽ ഇറങ്ങി. അത് സാരമില്ല, അമ്മതേ ആ വഴിക്കാ പോകുന്നത്. നിന്നെ ഒന്ന് ഇറക്കാൻ പറയാം. വളരെ നന്ദിയുണ്ട്. ഇവിടെ കൊണ്ടുവിട്ടതിനാണോ? എന്റെ ജീവൻ തിരിച്ചു തന്നെ. എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ്? ഇതാണോ ഡ്രൈവിംഗ്? ഒരു പോക്കല്ല. എന്താ ഇവിടെ ഒരു വിജനത? പെണ്ണുങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ പെണ്ണുങ്ങളെ കാണാൻ വന്നതാ അല്ലേ? ഫ്രണ്ട്സിനെ കാണാൻ വന്നതല്ല. അല്ല, ഇതുപോലെ വിജനമായ സ്ഥലത്ത് നിന്റെ ചേട്ടൻ വരത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്ന് ഏത് ദിവസമാണെന്നുള്ള കാര്യം മറന്നോ. ഇന്ന് ചിന്നയുടെ ആണ്ട, അവന് ബലിയിടാൻ വന്നിരിക്ക. ആർക്കാണ് ബലി കൊടുക്കേണ്ടത്? എന്റെ അനുജന്. ഓം ധാത്യപ്രദ.
ഫ്രണ്ട് കൃഷ്ണമൂർത്തി വന്നിട്ടുണ്ട്. ആരെ, കൃഷ്ണമൂർത്തിയോ വന്നിട്ടുണ്ടോ? എടാ, നീ എന്താ അവിടെ ഇരിക്കുന്നത്? അകത്തേക്ക് വരാൻ പാടില്ലേ? അതൊന്നും സാരമില്ലടാ. എന്താടാ, എല്ലാം കഴിഞ്ഞില്ലേ? ആ, കുഴപ്പമില്ല. എങ്ങനെ ഉണ്ട് പട്ടണത്തിലെ ജീവിതം? ഹായ് ഷാൻ കാഹിസ്നേ. എന്താ? ഇക്നിയെ ഷാൻ കാഹിസ്നേ. ഇക്നനി ഷാൻ കാഹിസ്നേ എന്ന് വെച്ചാ ഇത് കൊള്ളാം. ഇതൊന്നും അറിയില്ല പിന്നെ എങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയേ? ആദ്യം ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്, അത് കഴിഞ്ഞ് കോളേജ്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഈ കുട്ടികൾക്കൊരു ക്ലാസ് കൊടുത്തിട്ട് വരാം. ആ വാ, നടക്ക നടക്ക്. ഇക്നിയെ ഷാൻ കാഹിസ്നേ എന്ന് പറഞ്ഞാ എന്തേലും പ്രശ്നമുണ്ടോ? അതെ. എന്താടാ? അമുദയുടെ അമുദയ അവക്കെന്ത് പറ്റി? ഞാനാരാടാ? ചന്ദ്രു അല്ലേ? അവിടെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ? എന്നോട് സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും ഒരു അതിരി വേണ്ടേ? അങ്ങനെ എന്താടാ അവള് ചെയ്തത്? എന്നിൽ എന്തൊക്കെയോ മോഹങ്ങൾ വെച്ച് അവടെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ടു കിടക്കുക. ഓ, അങ്ങനെയെങ്കിൽ അവക്ക് നിന്നോട് ഇക്നിയാൻ കാ. എടാ, അവള് നമ്മുടെ ഫ്രണ്ടിന്റെ അനീത്യ, അത് മറന്ന് നീ സംസാരിച്ചിട്ടുണ്ടല്ലോ. അവൾ എന്നെ മോഹിക്കാൻ പാടില്ല, അതൊക്കെ തെറ്റാണെന്ന് നീയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ തലേ കയറത്തില്ല, കാരണം മധുര 17 കഴിഞ്ഞ് പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ. അഡൽസ് ഉള്ള ഏജ്. വയസ്സാണോ മനസ്സാണോ എന്ന് എനിക്കറിയണ്ട. ഈ വ്യാമോഹം കൊണ്ട് അവളെന്റെ അടുത്ത് വരാൻ പാടില്ല. പറഞ്ഞില്ലെന്ന് വേണം. നീ എന്നോട് പറഞ്ഞല്ലോ പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കാം. എന്നാൽ അവൾ നിന്റെ അടുത്ത് വന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞല്ല സത്യമാന്ന് പറഞ്ഞേക്കണം. എടാ, ഹായ് മോളെ, ഈ തിരുപ്പൻ എവിടെ നമ്മൾ മേടിച്ചത്? നീ എന്താ പറയാൻ പോകുന്നത്? തിരുപ്പനാണോ ഒറിജിനൽ ആണോ എന്നാ ഞാൻ ചോദിച്ചത്. അമുദയുടെ എന്താ പറയാൻ പോകുന്നത്? ആ അമുദ നിന്റെ മുഖത്ത് നോക്കരുത്, അത്രയല്ലേ. അവള് നിന്നോട് വന്ന് എന്ത് ചോദിച്ചാലും കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞല്ല സത്യമാന്ന് പറഞ്ഞു. എന്താ സാറോ? ശരി, വേണ്ട, കൃഷ്ണമൂർത്തി മാഷെന്ന് പറഞ്ഞല്ലോ. എടാ, അവൻ വരുന്നു, ഇതൊന്നും അവനോട് പറയണ്ട. ഹായ്. ഹായ്. എന്താ രണ്ടുപേരും സീരിയസ് ആയിട്ടിരിക്കുന്നത്? ഏ, അങ്ങനൊന്നുമില്ല. ഇതെന്താ പുതിയ കണ്ണാടിയൊക്കെ? കണ്ണാടിയോ? ആ കണ്ണാടി ഗംഭീരായിട്ടുണ്ട്, പക്ഷെ ആ ഫ്രെയിം ഇയാളുടെ ഫേസിന് സൂട്ട് ആകുന്നില്ലല്ലോ. അത് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ. എന്റെ വീടിന്റെ അടുത്ത് തുറാക്കെന്ന് പറഞ്ഞു സൗന്ദര്യം ആസ്വദിച്ചാൽ മാത്രം പോരെ, അതിനെ പുകഴ്ത്തി പറയണ്ടേ? എങ്കിലും അതിനൊരു ഫീൽ ഉണ്ടാവുമോ? നാളെ തന്നെ തിരിച്ചു തരാം പോരെ. ഇതിനാണോ ദേഷ്യപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഞാൻ തരാമെന്നേ, പിന്നെ എനിക്ക് തിരിച്ചാന്നാ മതി. ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ. ഡാ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എടാ, ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഞാനെന്ത് ചെയ്യാനാ? എന്റെ കുറ്റം കൊണ്ടാണോ എനിക്ക് വീഴുന്നത്? നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? പെണ്ണുങ്ങളെ ആണുങ്ങളല്ലാതെ വേറെ ആരാടാ നോക്കുന്നത്? നീ ഒറ്റ അവനെ ചീത്താക്കുന്നത്. നീ വേണേ ബ്രഹ്മചാരിയായിട്ടിരുന്നു, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. എടാ കുട്ടാ, മാറാ മോനെ, നീ പോയി വളക്കടാ ചെല്ലേ. എങ്ങനെയാടാ വളക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ വരുന്നോ അതോ സിനിമയ്ക്ക് വരുന്നോ എന്ന് ചോദിച്ചാലോ? സിനിമ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് പറ ഇക്കിനിയെ കാക്കസിനെ സ്റ്റാർട്ട് ചെയ്തോ. ആ വേഗം സ്റ്റാർട്ട് ചെയ്യ്. ഷാൻ കാഹിസ്നെ ഉണ്ടാവോ? എനിക്ക് ഷാൻ കാഹിസ്നെ ഉണ്ട്. നിങ്ങൾക്ക് ഷാൻ കാഹിസ്നെ ഉണ്ടോ? പിടി കിട്ടിയില്ലല്ലേ. ഷാ ആ ആൻ കാഹിസ്നെ, അത് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. സ്നേഹിക്കാൻ ആശ. എനിക്ക് സ്നേഹിക്കാൻ ആശയുണ്ട്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആശയുണ്ടോ എന്നാ ചോദിച്ചത്. ഇനി പറഞ്ഞു, എവിടേക്കാ പോണ്ടേ? സിനിമയ്ക്ക് പോണോ അതോ ഐസ്ക്രീം കഴിക്കാൻ പോണോ നമുക്ക്? നിങ്ങൾ അരവിന്ദല്ലേ? അവര് ചന്ദ്രുവും കൃഷ്ണമൂർത്തിയല്ലേ? അതെ. ഞങ്ങളെ എങ്ങനെ നിങ്ങൾക്കറിയാം? ഞങ്ങൾ അമുദയുടെ ക്ലാസ്മേറ്റ്സാ. ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങൾ അമുദയുടെ ഒപ്പം എത്ര പ്രാവശ്യം വീട്ടിൽ വന്നതാ? ഞങ്ങൾ മറന്നുപോയോ? നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടടാ. ഹായ് പറ, ഹായ് പറയണ, ഒന്ന് വെറുതെ ഇരിക്കടാ. ഷാൻ ഖാഹിസ്നെ. ഓട്ടോ സാർ, ഇവിടേക്കാ പോകണ്ടേ? എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്ത്. എടാ കണ്ടില്ലേ, അവൻ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്.
കാണിക്കുന്നത്? എവിടെ നിങ്ങളുടെ ഓമന പുത്രൻ? എവിടെ അവൻ? ഓടി ഒളിച്ചല്ലേ? അവൻ എന്തിനാ അന്വേഷിക്കുന്നത്? എന്താ ചേട്ടനല്ലേ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇവളെന്താ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നത്? അവന്റെ ചിരി കണ്ടില്ലേ? എനിക്കല്ല, പെറ്റു വെച്ചിരിക്കുന്നില്ലേ? ഇവൻ ഒറ്റ പെണ്ണുങ്ങളെ വിടില്ല. സാവിത്രി, പ്രായപൂർത്തിയായ പെണ്ണിനെ എന്തിനാ കൈനീട്ടി അടിക്കുന്നത്? മോളെ, അവൾ എത്ര ദേഷ്യപ്പെടാനായി. നിന്റെ ചേട്ടൻ എന്താ തെറ്റ് ചെയ്തത്? ഇന്നെന്റെ കൂട്ടുകാരികളോടൊക്കെ എത്ര വൃത്തിയേടായിട്ട് സംസാരിച്ചെന്നറിയോ? അവരോടൊക്കെ ചോദിക്കുകയാണ് ഐസ്ക്രീം കഴിക്കാം, സിനിമയ്ക്ക് പോകാം, ഹോട്ടലിലേക്ക് പോകാം എന്നൊക്കെ. ഇതുവരെ കോളേജിൽ ഓരോരുത്തരും എന്നോട് കൈനീട്ടി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അവരുടെ ഒക്കെ മുന്നിൽ തല കുടിച്ചു നിന്നുപോയി. ഇതിനൊക്കെ കാരണം അവനാ. ശരി ശരി, കരച്ചിൽ നിർത്തേ. അഹങ്കാരി ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന്റെ ഫോട്ടോ പിന്നെ മേശപ്പെടുത്തരുത് വെക്കിയല്ലേ? ഇതെന്താ, ജാക്കിച്ചാന്റെ ഫോട്ടോ ആണോ? പറന്നു വരുന്നല്ലോ. ജാക്കിച്ചാൻ ഇത്രയും മീശ ഇല്ലല്ലോ. എടാ നിന്റെ ഫോട്ടോ. എടാ എന്തിനാ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂഞ്ഞു? എന്നടാ ഫോട്ടോ എല്ലാം വലിച്ചെറിയുന്നത്? വീട് പെയിന്റ് അടിക്കും. അതല്ലടാ, നമ്മൾ കമന്റ് അടിച്ചതാ പിള്ളേർ അവളോട് പോയി പറഞ്ഞു. അതിന്റെ ബഹള പോയി കാണുന്നേ. ഇവളെനിക്ക് കുരിശായി തീരുന്ന തോന്നുന്നേ. നീ എന്തിനാടാ പേടിക്കുന്നേ? അവള് നിന്റെ അനീതിയല്ലേ. ധൈര്യമായിട്ട് പോടാ, ഞങ്ങള് പിന്നെ. എവിടേക്ക് എവിടേക്ക് പോകും നിങ്ങള്? എന്നെ കുഴി തള്ളിയിട്ടിട്ട് രണ്ടും കൂടെ രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. നോ നോ, ഇത് നീയും നിന്റെ അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിനകത്ത് മൂന്നാമതൊരാൾ വരാൻ പാടില്ല. ഞങ്ങൾ വരട്ടെ. പോകാൻ വരട്ടെ. മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിലേ പിന്നെ നീ ജനിച്ച നാട് കാണില്ല. പറഞ്ഞല്ല. അമ്മാവ, ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് അയച്ചിരിക്കെ അവൻ വിടല്ലേ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. എടാ പോടാ അങ്ങോട്ട്, നിന്നോടും കൂടെ അങ്ങോട്ട് മാറി നിൽക്കേ. എന്താടാ ബസ് സ്റ്റോപ്പിൽ നടന്നേ? ആട് നടന്നു, ആന നടന്നു. അരവിന്ദൻ എന്താ ചെയ്തെന്നാ ചോദിച്ചത്? അരവിന്ദനോ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വൃത്തിയോട് പറഞ്ഞില്ല? എന്താ പറഞ്ഞേ? അവരാണ് നിന്റെ ഫ്രണ്ട്സ്? ആ പെണ്ണുങ്ങൾ ചന്ദ്രുവിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയുവോ? ഷാൻ കാക്കസിനെ. എടാ എന്നെ എന്തിനാ വലിച്ചടിക്കുന്നത്? നിന്റെ പേര് പറഞ്ഞാലേ അവള് മര്യാദക്ക് നിക്കുള്ളൂ, അല്ലെ പ്രശ്നമാകും. അവിടെ എന്താ ഒരു കുശുകുശിപ്പ്? അത് പറയണ്ടെന്നാ പറയുന്നേ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു പെണ്ണിനെ പോലും നോക്കാത്ത ചന്ദ്രുവിന്റെ മുഖത്ത് നോക്കി കാക്കസിനെ എന്ന് പറഞ്ഞാൽ അരവിന്ദം വെറുതെ വിടണമെന്നാ? അതെന്താടാ ഈ കാക്കസിനിയ? എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും വൃത്തികെട്ട വാക്കായിരിക്കും. അതെ അമ്മാവാ, വൃത്തികെട്ട വാക്കാന്നേ. അത് കേട്ടപ്പോ അരവിന്ദൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ആ ദേഷ്യത്തിൽ അമിതയോട് പോയി അവള് അവനെ മാറ്റി പറഞ്ഞത് അല്ലേടാ? ഓഹോ, അങ്ങനെയാണോ കാര്യം? അയ്യോ മുത്തശ്ശി, നീ ഒന്ന് വെറുതെ ഇരിക്ക. പെൺകുട്ടികൾ അടങ്ങി ഒതുക്കി നടന്നില്ലെങ്കിൽ പിന്നെ ആൺപിള്ളേർ എന്ത് ചെയ്യാനാ? അമ്മേ, നിങ്ങൾ അകത്തുപോ. സാവിത്രി, നീയും പോയിക്കോ. അമ്മാവ, അവർ പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങൾ എന്താ കിണ്ണം കട്ട കള്ളനെ പോലെ നോക്കിയിരിക്കുന്നേ? എഴുന്നേറ്റ് വന്നേ ഇങ്ങോട്ട്, അവക്ക് വേറെ ജോലിയില്ല. As usual, കേസ് അവസാനിച്ചു. No further arguments. എന്ത് തന്നെയാണെങ്കിലും അനിയത്തിന്റെ കൂട്ടുകാരികളോട് സംസാരിക്കുന്നതിൽ ലിമിറ്റ് വേണ്ടേ? അത് നിനക്കും ഇല്ലല്ലോ. ചേട്ടന്റെ ഫ്രണ്ടിനോട് പെരുമാറുന്ന രീതിയാണ് നീ കാണിക്കുന്നത്. മിസ്റ്റർ, ഒന്ന് അതേക്ക് വരുമോ? യെസ്. എന്താ വിളിച്ചായിരുന്നല്ലോ. നിങ്ങളെ ആരാ വിളിച്ചേ? ഓ, അവനെയായിരുന്നു. നിന്നെ തന്നെയാടാ. ഒന്നാകത്ത് വന്നേ. എന്നെ എന്തിനാണ് അവൾ വിളിക്കുന്നത്? പോടാ, ഞാനിവിടെ ഉണ്ടല്ലോ, പോ. എടാ കൃഷ്ണമൂർത്തി, ഞാൻ ചോദിക്കുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇക്കിനെയും ഷാൻ കാക്കസിനെയും എന്ന് വെച്ച എന്താടാ? അമ്മായി, എടാ എന്തിനാണ് അവളെ വിളിക്കുന്നത്? കോടതി പോ, അത് ഇക്കിനിയെ ഷാൻ കാക്കസിനെയെന്ന്. കഥ എന്തിനടച്ച്? ഞാൻ നിന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പുറത്ത് പറഞ്ഞോ നടക്കാ പതിവല്ലേ? ഇല്ലല്ലോ, ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറയാത് കൃഷ്ണമൂർത്തിക്ക് ഇങ്ങനെ അറിയാം? നേരെ നോക്ക്. എന്റെ ചേട്ടന്റെ കൂടെ നീയും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടെന്നറിഞ്ഞ അടിച്ച് ശരിയാക്കി കളയും. പോ. ഇതുവരെ നടന്നതൊക്കെ കൃഷ്ണമൂർത്തിയോട് പറഞ്ഞില്ലേ? ഇനി ഇതുകൂടെ പോയി പറയണേ. കമ്പി മീട്ടും വണ്ടിനെ കണ്ടേ.
നീയും പോരു താരാട്ടിടൂടിൽ മഞ്ഞൻ തുള്ളി മനസ്സറിയുന്നു പ്രിയകര നിമിഷം കാലം പറയും വാക്കുകളും കേൾക്കും ഞാനും ഈ നിമിഷം പോകു നീ കൺമണി മഞ്ഞിൻ മേഘം പൊന്നിൻ നിറമു കണ്ടേ മൂളിപ്പാടും മൈനക്കിളിയെ കണ്ടേ വീണക്കമ്പി മീട്ടും വണ്ടിനെ കണ്ടേ തീനിൽ മുങ്ങും പൂമ്പാട്ടകളെ ജാലകത്തിൻ പാളിചാരിയോ കാഴ്ച കാണുകില്ല സ്വപ്നം കാണും വർണ്ണങ്ങൾ സത്യം ആവുകില്ല എന്തിനാ അമുതേ പാട്ട് നിർത്തിക്കളഞ്ഞത്? പാട്, നിന്റെ മനസ്സിലുള്ള ദുഃഖം തീരും വരെ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണോ? നീ ശോകഗാനം പാടുന്ന പോലെ എനിക്ക് തോന്നിയേ. എന്താ, സ്വപ്നമാണോ? അല്ല, എനിക്ക് സ്വപ്നം കാണാൻ പാടില്ലേ? അതല്ല, സ്വപ്നം ആർക്ക് വേണേലും കാണാം, പക്ഷെ എല്ലാ സ്വപ്നം ഫലിക്കണമെന്ന് വാശി പിടിക്കുന്നില്ലേ? അതാ തെറ്റ്. എന്താ പറയുന്നേ? സത്യമാ പറയുന്നേ. നമ്മുടെ ചന്ദ്രുവില്ലേ, ഒരു സുന്ദരി പെണ്ണുമായിട്ട് ചുറ്റിക്കളിയാ. കല്യാണത്തിന് മുമ്പ് ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞതാ, എല്ലാത്തിനും തയ്യാറാന്നേ. ആ പെണ്ണ് വേറെ ആരുമല്ല, സദാനന്ദപുരം സേതുപതിയുടെ മകൾ മഹേശ്വരി. നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ആദ്യം എനിക്കും വിശ്വസിക്കാനായില്ല, പിന്നെയാണ് സത്യം മനസ്സിലായത്. അതുകൊണ്ട് ആ ദ്രോഹിയുടെ മോന്ത കാണണ്ടെന്ന് കരുതി ഞാൻ നാടുവിടാൻ തീരുമാനിച്ചത്. നീയും അവനെ മറക്കുന്ന നല്ലത്. ഞാൻ പോവാ. ബഹുമാനപ്പെട്ട ശ്രീമാൻ സദാനന്ദപുരം സേതുപതി സാറിന്, മീനാക്ഷിപുരത്തിലുള്ള ജഡ്ജി വീട്ടിൽ താമസിക്കുന്ന ചന്ദ്രു എന്നു പേരുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ പ്രേമിക്കുന്നു. നിങ്ങൾ ആരുമറിയാതെ അവളെ തട്ടിക്കൊണ്ടുപോകുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അയ്യോ, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? അരവിന്ദ് ചേട്ടാ,
അരവിന്ദൻ ചേട്ടാ, അരവിന്ദൻ ചേട്ടാ, നമ്മുടെ ചന്ദ്രുവിനെ ആരൊക്കെ ചേർന്ന് റോഡിലിട്ട് അടിച്ചോണ്ടിരിക്കുക. എടാ, എന്താടാ കാറിന്റെ പുറത്ത് ഒഴിക്കുന്നത്? മനസ്സിലായല്ലേ, പെട്രോള്. എടാ എടാ, നിർത്തടാ, നിർത്ത് നിർത്തടാ. മുതലാളി, ഓടി വാ മുതലാളി. ആരോ ഒരുത്തൻ കാറിന്റെ പുറത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകുന്നു. വാ മുതലാളി. കള്ളത്തണ്ടികളെ, എന്താടാ അവിടെ? ആരാ നീ? ചത്തുപോയ നിന്റെ തന്ത കള്ളനോട്ടടിക്കാരൻ തങ്കപ്പൻ. ഡാ, വെട്ടി അറിഞ്ഞ് വീഴ്ത്തടാ അവനെ. നിന്റെ എടാ അരവിന്ദ, വേണ്ടടാ, നീ എന്ത് പണിയാ കാണിക്കുന്നത്? നിനക്ക് നിക്ക് ചന്ദ്രു. ഞാനില്ല, വേണ്ട വേണ്ടടാ, വാടകയിട്ട്. നീ ആരുടെ ദേഹത്താടാ കൈവച്ചത്? ഇവൻ എന്റെ കൂട്ടുകാരനാ. എന്റെ ചെങ്ങാതികളുടെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. ഈ കാർ കത്തിക്കുന്ന പോലെ നിന്നെയും കത്തിക്കും ഞാൻ. ജഡ്ജി സാറുണ്ടോ? ഇല്ലല്ലോ, തൊടുപുഴ ഗസ്റ്റ് ഹൗസിൽ കാണും. എന്താ കാര്യം? സദാനന്ദപുരം സേതുപതിയുടെ വീട്ടിൽ കയറി അരവിന്ദനും ചന്തു അദ്ദേഹത്തിന്റെ കാർ കത്തിച്ചു. മോനെ, എന്തായി കാര്യം? സേതുപതിയോട് സംസാരിച്ചിട്ട് വരുവാ. എസ് പി ഒരുപാട് പറഞ്ഞു നോക്കി. അവസാനം പുതിയൊരു കാറ് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് അടങ്ങിയത്. എങ്ങനെയാണെന്ന് പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. എങ്കിലും അവന്റെ അനിയന്മാരൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാ. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കുറച്ചുനാൾ ഇവിടെ നിർത്താതെ എവിടെങ്കിലും പുറത്തേക്ക് അയക്കണമെന്നാണ് എസ് പി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാമപുരത്തെ വീട് വെറുതെ കിടക്കുമല്ലേ, അവരെ അവിടെ താമസിപ്പിക്കുമല്ലോ. അച്ഛാ, ഞാൻ അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ആളെ വെച്ചടിച്ചിട്ട് ഇവന്റെ സ്കൂട്ടർ കത്തിച്ചിരിക്കുക, അത് ഞാൻ ചോദിച്ച് തെറ്റായിപ്പോയോ? അരവിന്ദ്, ഇങ്ങനെ വന്നേ. ചന്ദ്രു വളരെ നല്ലവനാ. ആരോടും മോശമായി പെരുമാറില്ലെന്ന് നമുക്കറിയാം. മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, ചന്ദ്രുവിനെ കുറിച്ച് ആരോ അങ്ങേർക്കെഴുതിയ കത്തായത്. എന്താടി ഇത്? ഒരല്പം പോലും കണ്ണിച്ചോരയില്ലാതെ അവനെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തിനാടി ഇങ്ങനെ ഒരു കത്തെഴുതിയത്? പറയടി, എന്തിനാ നീ ഇങ്ങനെ ഒരു നുണയുണ്ടാക്കി തീർത്തത്? ചോദിച്ചു കേട്ടില്ലേ? ഇത് നുണയല്ല, നേരാണ്. ആ പെണ്ണിനെ വഞ്ചിച്ച് പീഡിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. ഒന്നു വെച്ച് തന്ന ഞാൻ പറഞ്ഞതല്ല, നിന്റെ ഫ്രണ്ട് കൃഷ്ണമൂർത്തി പറഞ്ഞതാ. അവനോട് പോയി ചോദിക്ക, ഞാൻ പറഞ്ഞത് നേരാണോ നുണയാണോ നിനക്ക് അപ്പം മനസ്സിലാകും. ചോദിച്ചോളാടി, അവനോട് തന്നെ ചോദിച്ചോളാം. പക്ഷെ അവനൊന്നും അറിയില്ല എന്നോട് പറഞ്ഞ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരിക്കില്ല. വെച്ചേക്കില്ല ഞാൻ. എടാ ചന്ദ്രു, അച്ഛനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് മാറി നിന്നാലോ. നേരാടാ, നിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ രാമപുരത്തുള്ള നിന്റെ മുത്തശ്ശനെ വിട്ടിപ്പം. അവിടേക്ക് നമ്മുടെ അമ്മാവൻ തന്നെ പോയിക്കോട്ടെ. നമ്മള് ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിൽ എന്ന് വെച്ചാ നമ്മുടെ കൃഷ്ണമൂർത്തിയുടെ അടുത്തോ? അവൻ എന്നോട് പറയാതല്ലേ പോയത്. അവനെ എനിക്ക് കാണാൻ അതിയായ മോഹമുണ്ട്. അപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം. നാളെ നേരം വെളുക്കുന്ന സമയം നമ്മൾ ചെന്നൈയിലായിരിക്കും. ഓക്കേ.
ആ നീ അഡ്രസ്സിംഗ് എടുത്തെ. പാൽ പാൽ. ഞാൻ തന്നെ ഗോപാലൻ. ഗോപാലനോ? ഞാൻ പാല് കൊണ്ടുവന്നു പറഞ്ഞ. എന്തിനാ നിർത്തിക്കളഞ്ഞത്? ചിരിക്ക് മുത്ത ചിരിക്ക്. നീ എന്തിനാ മുത്ത നാണം കുണുങ്ങുന്ന? നീ കെട്ടിപ്പിടിച്ച് ഈ ചേട്ടനൊരു മുത്തെന്താ മുത്ത? ഇച്ചിരിയും കൂടെ മേലെ. അവിടെയല്ല അവിടെയല്ല. ആരെയാ നോക്കുന്നത്? എന്റെ ചിറ്റപ്പൻ ലാസറിനെയാണോ? ആ കരിങ്കുറ്റിയോട് പോകാൻ പറ. അവന് പെണ്ണുങ്ങളുടെ മനസ്സെന്താന്ന് അറിയില്ല. മുത്ത് അടുത്ത് വന്നൊരു ഉമ്മതാ. അയ്യോ ഉമ്മ വന്നു, ഉമ്മ വന്നു. അയ്യോ ഓടി വരണേ, ഞങ്ങൾ രണ്ടും കൊക്കെ വീടേ, ഞങ്ങൾ രണ്ടും കൊക്കെ വീടേ. അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്ക. എന്താടാ, ഞാൻ കരിങ്കുറ്റിയാണെന്നോ? അതും പെണ്ണുങ്ങളുടെ മനസ്സ് എന്താണെന്ന് എനിക്കറിയില്ലെന്നോ? സിനിമാക്കാരികളെ സ്വപ്നം കണ്ടു കിടക്കാതെ എഴുന്നേറ്റ് പോയി ചായ ഉണ്ടാക്കണം മൊണ്ണേ. എന്താടാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? അവന്റെ മോന്ത കണ്ടില്ലേ? ആ സമയത്ത് എന്റെ ചേട്ടൻ 10 വാഴ നട്ടിരുന്നെങ്കിൽ ഇപ്പൊ കോലവട്ടമായിരുന്നു. നമ്പർ 10 ഈ വീടാ. ആ കിടക്കുന്ന ആരാടാ? അവന്റെ ചിറ്റപ്പനായിരിക്കും. അതെ അതെ. ആരാടാ? കൃഷ്ണമൂർത്തി ഉണ്ടോ? അകത്ത് കിടന്ന് ഉറങ്ങുക, കേറി നോക്ക്. നോക്കടാ നമ്മുടെ ആള്, നേരം വെളുത്തതുപോലും അറിയാതെ ഉറങ്ങുന്നതാണ്ടോ? ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുത്താൽ എന്താടാ? ചുമരിടാ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ എഴുന്നേപ്പിക്കരുത്. നമ്മളെ കണ്ട സന്തോഷത്തിൽ അവൻ ചാടി ബഹളം വെച്ച ചിറ്റപ്പന്റെ ഉറക്കം പോവില്ലേ? നീ വാ, കട്ടില് സഹിതം പൊക്കി എടുത്തോണ്ട് പോവാം. ചിറ്റപ്പൻ കട്ടിലും കൊണ്ട് എങ്ങോട്ട് പോയി? ചിറ്റപ്പാ, ചിറ്റപ്പോ, ചിറ്റപ്പാ. എടാ ചിറ്റപ്പൻ ഇവിടെ ആണല്ലോ കിടന്നത്, എങ്ങോട്ട് പോയി? അത് ചിറ്റപ്പനായിരുന്നു, ഞാൻ വിചാരിച്ച നീയാണെന്നോ. എന്താടാ ചിറ്റപ്പന്റെ സുഖമില്ലേ? കട്ടിലൂടെ എടുത്തോണ്ട് പോണോ? എന്താ കട്ടിലൂടെ എടുത്തോണ്ട് പോയെന്നോ? ആരാ അത്? ആരാന്ന് എനിക്കെങ്ങനെ അറിയാം, നിന്നെ ചോദിച്ചാ വന്നത്. എന്റെ അമ്മോ, കാശ് കടം കൊടുത്തവരായിരിക്കും. എങ്ങോട്ടാടാ കൊണ്ടുപോയെ? ഇതിലേ പോകുന്നാണ്ടു. എടാ ഞാൻ പോയി നോക്കട്ടെ, നീ പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വാ. എടാ നീ ബാഗ് കൊണ്ട് വീട്ടിൽ വെച്ച് ചിറ്റപ്പനോട് സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ ഇവനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ട്. എന്താടാ കുളിപ്പിക്കാനോ? അതല്ലടാ അവനൊരു ഷോക്ക് കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അതാരാ? എടാ ചന്ദ്രു നീ എങ്ങനെയാടാ ഇവിടെ? എടാ ഞാനും അവൻ കട്ടിലോട് കൂടി എടുത്തോണ്ട് വന്ന് ആരെയാ? അപ്പൊ ഉറങ്ങി കിടന്ന നീയല്ലേ? അയ്യോ അത് ചിറ്റപ്പനാടാ. എടാ പഠിക്കല്ലേ, നീയോ? അപ്പൊ ഇതാരാ? എടാ ഇതവന്റെ ചിറ്റപ്പനാ. എത്ര ചിറ്റപ്പന്മാരാ? ചിറ്റപ്പൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടിക്കോടാ. അല്ല ഞാൻ പോയി ഒരു സോറി പറയാം. സോറിയോ? അടിച്ച് ശരിയാക്കിട്ട് സോറി പറയാൻ പോന്ന് പോടാ. മാറി നിക്കടാ, ആദ്യം അവന്റെ മുഖം നോക്കട്ടെ. എടാ എവിടെ വന്ന് നീ ആരോടാ? ഇത് ഏതാ സ്ഥലം? അയ്യോ എന്താ ഇത്? എടാ ഇത് ബായ്ക്ക ഫ്രണ്ട് എവിടെയാ? പൊക്ക് പൊക്കടാ. എടാ എത്രമാത്രം ധൈര്യം.
എടാ വൃത്തികെട്ട കാട്ടാള, നീയാണോടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ചുമ്മാ ഇരിക്കിട്ടപ്പ, പൊട്ടത്തരം പറയാതെ. എന്താ എന്നാ? ഞാനാണോ ചിറ്റപ്പനെ കൊല്ലാൻ നോക്കിയേ? ചിറ്റപ്പന രണ്ടുപേരും മുക്കിക്കോട്ട് പോകുന്ന ഇവനാ എന്നോട് പറഞ്ഞു. ശരിയാ പറഞ്ഞ, അവർ രണ്ടുപേരും ഒന്നായിരുന്നു. അയ്യോ, നിന്നെ തീർക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ചെന്നൈയിലേക്ക് വന്നേ. നിന്റെ ചീറ്റപ്പന്റെ സമയദോഷം അതാ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചേ. അതിന് മാത്രം തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? നീ എന്താ ചെയ്തേന്നോ? നമ്മുടെ ചന്ദ്രുവിനെയും സേതുപതിയുടെ മോളെയും കുറിച്ച് എന്തിനാ ആവശ്യമില്ലാത്ത അവളോട് പറഞ്ഞു കൊടുത്തേ? അത് നീ വിശ്വസിച്ചോ? അത് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി അടിച്ചു വിട്ടതല്ലേ? അരവിന്ദ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. അരവിന്ദ ഒന്നും പറയണ്ട, നീ ചാക. അയ്യോ, അവനെന്തിനാ വെറുതെ അടിക്കുന്നേ? എന്ത് തെറ്റാ അവൻ ചെയ്തേ? ഈ നിക്കിന്റെ തിണ്ടി എല്ലാത്തിനും കാരണം നിന്നെയും സേതുപതിയുടെ മോളെയും കുറിച്ച് അമതിയോട് അനാവശ്യം പറഞ്ഞിരിക്കെ ഇവൻ. അത് കേട്ട് അവള് സേതുപതിക്ക് കത്തെഴുതുകയും ചെയ്തടാ. ചോദിച്ചപ്പോ തമാശക്ക് അടിച്ചു വിട്ടാന്ന്. കൊന്ന് കടലിൽ തള്ളിയപ്പോഴും എന്റെ ദേഷ്യം മാറില്ല, അറിയാവോ? കൊല്ലടാ എന്നെ, കൊല്ല്. എടാ എന്നെ കൊന്ന് കടലിലെറിയാൻ പറയടാ അവനോട്. എന്താണ് മിണ്ടാതിരിക്കുന്നത്? നീ പറഞ്ഞിട്ടല്ലേടാ ഞാനത് ചെയ്ത്. വാ തുറന്ന് അങ്ങോട്ട് പറയടാ. നിന്റെ അരുമ സഹോദരി ഈ കാര്യം മാത്രം നിന്നോട് പറഞ്ഞോളോ? വേറെ ഒന്നും പറഞ്ഞില്ലല്ലേ? ഇവനെ കണ്ട പെണ്ണുങ്ങൾ പ്രേമിച്ചാലോ കല്യാണം കഴിച്ചാലോ അവക്കെന്താടാ? അത് ചോദിച്ചോടാ നീ അവളോട്. എന്നോട് ചോദിക്ക്, ഞാൻ പറയാവടാ. നിന്റെ അരുമ സഹോദരിക്ക് ഇവനോട് പ്രേമം, ഇവനെ വേറൊരുത്തിക്കും വിട്ടുകൊടുക്കാൻ അവള് തയ്യാറല്ല. പക്ഷേ ഇവനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലടാ. ഒരു ഫ്രണ്ടിന്റെ അനിയത്തെ കാമുകയായി വിചാരിക്കുന്ന പാവം ഒരു ഫ്രണ്ട്ഷിപ്പിനോട് കാണിക്കുന്ന ദ്രോഹമാടാ. അതുകൊണ്ടാണ് ആ പ്രേമം അവൻ നിരസിച്ചത്. ഇതൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. തോന്നൽ മാത്രമല്ലടാ, അതടാ വാസ്തവം. അങ്ങനെ ചെയ്യാത്തവൻ ഒരിക്കലും ഒരു ഫ്രണ്ട് അല്ലടാ. നിന്റെ അനിയത്തിക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാകും? അവളെ ഞാൻ ഇവനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയായിരുന്നടാ. ഒരു ഫ്രണ്ട് എന്ന് പോലും നോക്കാതെ ഇവനെ പറ്റി അപവാദം പറഞ്ഞത്. ഇപ്പൊ നീ എന്നെ അടിച്ചുവല്ലേ, കുഴപ്പമില്ല. എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയല്ലേ. എനിക്ക് സന്തോഷമായടാ, സന്തോഷമായി. സത്യം എന്താന്ന് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ അടിച്ചുപോയി. എന്നോട് ക്ഷമിക്കടാ. അമുത ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ചന്ദ്രു, നിന്നെ പോലെ ഒരു നല്ല ചെറുക്കനെ കിട്ടുന്നതിൽ അവള് മാത്രമല്ല ഞങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവരാടാ. എടാ ചന്ദ്രു, എടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കാൻ വേണ്ടി തന്നെയാ. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ ബന്ധം മുറിക്കാനാവില്ലടാ. ചൊല്ലി കൊടുക്കാം അരവിന്ദ, മയിലിന് തേയ് തേയ് താളങ്ങൾ ചൊല്ലി കൊടുക്കാം. എടാ അരവിന്ദ, മഴയിലും നാം കടൽ കടന്നു, മണലുകൾ വാരിയറിഞ്ഞില്ലേ, നടന്നതെല്ലാം മറക്കുക നാം, അലകടലല്ലേ ഈ ബന്ധം. തീരം ഒരു താരം തോണി തുടങ്ങിയാ, സ്നേഹം കടലോണം ഇത് ചാകരക്കോള്. കുയിലിനു കൂക്കൂക്കൂവാൻ ചൊല്ലിക്കൊടുക്കാം അരവിന്ദ, മയിലിന് തൈ തൈ താളങ്ങൾ ചൊല്ലിക്കൊടുക്കാം അരവിന്ദ.
ഇടവ് മരമായി വളർന്നു വലുതായി സ്നേഹപ്പൂക്കളായി വഴി ഉള്ളിനുള്ളിൽ ഞങ്ങൾക്കെന്നും സ്നേഹമാണ്. പൊഴിയും മലരിൽ ചൊരിയും തേനോ കുരുവിയൊന്നായി വന്നതോ കള്ളത്തരം കാട്ടല്ലേ നീ ഒന്നായിടാ. വാനിൽ മിന്നും താരകം പോലെ സ്നേഹം സുന്ദരം ഞങ്ങൾ കാട്ടും ഈ സ്നേഹമെല്ലാം നെഞ്ചിനുള്ളിലാ. ഇത് സ്നേഹതീരമല്ലേ ഇനിയെന്നും ഒരുമിച്ച് മുന്നോട്ട് കുയിലിന് കൂക്കൂക്കൂവാൻ ചൊല്ലിക്കൊടുക്കാം. മയിലിന് തൈ തൈ താളങ്ങൾ ചൊല്ലിക്കൊടുക്കാം. പുതുമയല്ലേ പുതിയ രാഗം പൂക്കളായി പൂമാലവും പൂത്താലവും പുത്തുമ്പിയോ. ഇടവകാലം ഇനിയും മോഹം ഇതിലെ വരുവാൻ കാത്തതോ ഇത്തിൽ പോലെ എന്നെ തൊട് മുഖിലേ. ഈ ജന്മം മാറുകില്ലാത്ത ബന്ധം ഒന്നായി പിറന്നതോ പുലരാൻ വെമ്പു പൂക്കളെ പോലെ എന്നും മോഹിച്ചുവോ. ഇത് സ്നേഹതീരമല്ലേ ഇവിടം സ്നേഹ സ്വർഗമോ. കുയിലിന് കൂക്കൂക്കൂവാൻ ചൊല്ലിക്കൊടുക്കാം അരവിന്ദ. മയിലിന് തേ തേ താളങ്ങൾ ചൊല്ലിക്കൊടുക്കാം. ബോസ്, ഇതെന്തിനാ ഇങ്ങനെ തേച്ചു മിനുക്കുന്നേ? പെയിന്റ് അടിയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ആടിനെ വെട്ടാൻ പോവുകയാണ്. ആടിനെ വെട്ടാനല്ലടാ, ആളെ വെട്ടാൻ. ആ കിഡ്നാപ്പേഴ്സിനെ കൊന്നുകളാനടാ. എടാ, നിങ്ങൾ ഇവിടെ നിന്നോണേ, ഞാൻ പോയി ചിറ്റപ്പനോട് അനുവാദം ചോദിച്ചിട്ട് വരാം. കൃഷ്ണമൂർത്തി, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നു? ബോസ് എനിക്ക് ശമ്പളം കൂട്ടിയടാ 10 രൂപ. ഇവന്റെ ശല്യം തീർത്ത് വിട്ടേക്കാമെന്ന് കരുതിയപ്പോ ഇയാള് 10 രൂപ കൂട്ടിക്കൊടുത്തോ? ചിറ്റപ്പാ, എന്താ ചിറ്റപ്പാ ബ്രഷ് പിടിക്കാൻ അറിയാൻ മല്ലാത്തവനൊക്കെ ശമ്പളം കൂട്ടി കൊടുക്കുന്നത്? ഓരത്തമാര് ശമ്പളം പോലും വേണ്ടെന്ന് പറഞ്ഞാ ജോലിക്ക് വരുന്നത്? ശമ്പളമില്ലാതെ ഇക്കാലത്ത് ആരാടാ ജോലിക്ക് വരുന്നത്? നിന്റെ അച്ഛൻ വരുവോ? അച്ഛൻ വരില്ല, അപ്രന്റീസ് വരും. അപ്രന്റീസോ? എന്ന് വെച്ചാ എന്താടാ ഓപ്പറേഷനാ? ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവന്മാര്. എന്ത്, ശമ്പളം ഒന്നും ഇല്ലാതെ ചെയ്യുമെന്നോ? അങ്ങനെയാണെങ്കിൽ ശമ്പളം മേടിക്കുന്ന എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് എല്ലാരെയും അപ്രന്റീസ് ആയിട്ട് വെക്കാവടാ. എന്താ, അത്രയും പേർക്ക് ഞാൻ എവിടെ പോവാനാ? എന്റെ ഈ രണ്ടു പേരുണ്ട്, വേണോ വേണ്ടോ എന്ന് പറയാ. വേണ്ട എന്നാരെങ്കിലും പറയുവാടാ. ശരി, നീ പോയി കൂട്ടിക്കൊണ്ടുവാ. എന്നാ ഒരു കാര്യമുണ്ട്, നീ ശമ്പളം വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചില്ലേ? അതുപോലെ തിന്നാനും തങ്ങാനും ഞാൻ കൊടുക്കാത്തത് നീ സമ്മതിക്കണം. ചിറ്റപ്പാ, നാളെ നമ്മൾ എവിടെ ജോലിക്ക് പോകാൻ പോകുന്നത്? രാജകൊട്ടാരത്തിൽ. അവിടെ തങ്ങാനും തിന്നാനും നിങ്ങളാണോ കൊടുക്കുന്നത്? അവരല്ലേ തരുന്നത്? അത് ശരിയാണല്ലോ, അത് ഞാൻ മറന്നുപോയടാ. എങ്കിലും അവന്മാരെ വേഗം വിളിച്ചോണ്ട് വാടാ. അയ്യേ, എന്താ എന്താ എന്നാ പറഞ്ഞേ? ഒന്നാം തരം വന്ന് പറയുവാ. എന്താടാ? അവര് വന്നിട്ടുണ്ട്. ആ തട്ടിക്കൊണ്ട് പോകുന്നവന്മാര് വന്നിട്ടുണ്ടെന്നോ? എവിടെ? ആ മരത്തിന്റെ ചോട്ടി വെച്ച് ബോസിനെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം പറയുന്നുണ്ടാ പോകുന്നേ. എന്നെ രക്ഷിക്കാനാണോ അതോ അവന്മാരെ കാണിച്ചു കൊടുക്കാനാണോ പോകുന്നത്? നോക്ക്, നീ ഇവിടെ തന്നെ നിൽക്കാതെ ആ കിടക്കുന്ന കമ്പെടുത്ത് അവന്മാരുള്ളെടുത്തിട്ട് പോ. ഞാൻ അകത്തുണ്ടാവും, എന്ത് നടന്നാലും നീ എന്നെ അറിയിക്കാൻ മടിക്കരുത്. പോ. അയ്യോ, ഞാൻ തനിയെ പോണോ? എന്റെ കാര്യം തീർന്നു. ഇതിലേതാ വേണ്ടത്? ഇത് മതി. പിശാച്, പിശാചിനെ പോലെ എന്തിനാണ് ഇങ്ങനെ എന്നെ കൊല്ലാൻ നടക്കുന്നത്? ആര്? ഞാനോ? നിങ്ങളാ പതിരകാളിയെ പോലെ വാളും വെച്ച് ഉറഞ്ഞു തുള്ളുവല്ലേ? ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് അപ്രന്റീസ് ഇവരാ. ആരാടാ? ഇങ്ങോട്ട് വാടാ. ചിറ്റപ്പ, അവിടെ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എന്താ, പഞ്ചറായോ? അവന്മാരെ കടന്നു കളഞ്ഞു.
മോനെ, ഈ കമ്പ് നീ കൈവച്ചോ, ഒരൊറ്റ അടിക്ക് കൈയും കാലും ഓടിച്ചേക്കണം. ആരുടെ? എടാ ഹോംമാരുടെ. എടാ അപ്രസിറ്റികളെ. അപ്രസിറ്റി അല്ല ചേട്ടപ്പാ, അപ്രന്റീസ്. APPRE മിണ്ടാതിരടാ. ഞാനെന്താ നേഴ്സറി സ്കൂൾ നടത്താൻ വേണ്ടി പോവാണോ? ഡാ ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഓരോ കമ്പെടുത്ത് എന്റെ കൂടെ വാ. ഞാൻ വെട്ടുന്ന സമയത്ത് ചേർന്ന് നിങ്ങൾ രണ്ടുപേരും അടിക്കണം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. വാടാ. ആരെയാണ് ഇങ്ങനെ ചേർന്നടിക്കാൻ പറഞ്ഞത്? ആരെ കാണിച്ചെന്നാലും അടിക്കുക തന്നെ വേണം, ആദ്യത്തെ ജോലിയല്ലേ. അയ്യോ, ബോസ് അറിയുന്നില്ലല്ലോ യുവമാർ വഴിയായിട്ട് പുറകെ പോകുന്നത്. ബോസിന് അവന്മാർ അടിക്കുന്നതിന് മുമ്പ് അവന്മാരെ ഞാൻ ക്ലോസ് ചെയ്യും. എന്റെ അമ്മ, ബോസിന് അവന്മാര് തീർത്തെന്നാ തോന്നുന്നേ. ഓടിയാ നിന്നെ വിട്ടുകളയെന്ന് വിചാരിച്ചോ? കം ഓൺ ചാർജ്. എടാ അപ്രസന്ധികളെ ശ്രദ്ധിച്ചു വാടാ. എടാ സോറി സോറി. മോനെ വാ, അന്നെന്റെ ബോസിനെ കട്ടിലൂടെ എടുത്തോണ്ട് പോയി നീയക്കല്ലേ. നിന്നെയൊക്കെ തീർക്കാൻ വേണ്ടി തന്നെയാ ഞാനും എന്റെ ബോസും ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാടാ നോക്കി നിൽക്കുന്നത്? അവനെ അടിയടാ, അടിച്ചു കൊല്ലടാ. ചത്തോടാ അവൻ. ഡാ ഇനി ഒരുത്തനും കൂടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എവിടെയാ അവൻ? ഏ എന്താടാ ഗോപാലൻ? അത് ശരിയാണല്ലോ ഗോപാലൻ. ഇവനെ എന്തിനാണ് അടിച്ചത്? ചിറ്റപ്പനല്ലേ അടിക്കാൻ പറഞ്ഞത്? ചിമിണ്ടാരിടാ, കിഡ്നാപ്പേഴ്സിനെ അടിക്കാൻ പറഞ്ഞ ഇവനെയാണോടാ നീയൊക്കെ അടിക്കുന്നത്? ആരെയാ? അവരടാ കട്ടിലൂടെ എന്നെ എടുത്തോണ്ട് പോയി അടിച്ചില്ലേ ആ രണ്ടുപേര്. അവര് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവനാ. ഇവനെ അടിച്ച് കൊന്നില്ലടാ അപ്രസന്റികളെ. ഗോപാല മോനെ, ഗോപാല എടാ മോനെ, ഗോപാല എഴുന്നേക്കടാ. ഗോപാല നിനക്ക് തടി കിട്ടിയോടാ, എഴുന്നേറ്റ് വാടാ. വാ 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 വന്നേ. അല്ല നിങ്ങൾ ആരാ? അയ്യോ ഇവനെന്ത് പറ്റി? ഇതാരാ? നിങ്ങളുടെ വൈഫാണോ? എന്ത് വൈഫാവയോ? എടാ അടിച്ചടി ഇവന് മെന്റലായടാ. എടാ ഞാൻ നിന്റെ ബോസ് ലാസറാടാ, ഇവൻ കൃഷ്ണമൂർത്തി, നീ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഗോപാലൻ ലേബർ. ലേബർ? ഓർമ്മ വന്നു, എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി, ഭാഗ്യം. ഈ രണ്ടുപേരും ആരാ? അവരോ? അവരാടാ നമ്മുടെ കൂടെ പുതുതായിട്ട് ജോലിക്ക് വന്ന അപ്രസന്റികള്. ഇനി മുതൽ നമ്മളെല്ലാരും ഒന്നിച്ചാ ജോലി ചെയ്യുന്നത്. ആരാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ബ്രേക്ക് ഇങ്ങനെയാണ് പിടിക്കുന്നത്? നിന്റെ ബ്രേക്ക് നിന്റെ ഇഷ്ടം പറഞ്ഞ ഔട്ട് വന്നി. കൊട്ടാരത്തിന് പെയിന്റ് അടിക്കാൻ വരുമെന്ന് അറിയില്ലേ? പിന്നെ എന്താണ് ഗേറ്റ് മുട്ടിയിട്ടത്? മാണ്ട പിടിച്ചു കേട്ടടാ. ഇവനൊക്കെയാണോ ഡ്രൈവർ? അടുത്ത തവണ എങ്ങാനും നീ ഗേറ്റ് അടച്ചിട്ട് നിന്നെ ചവിട്ടി കൂട്ടും ഞാൻ. ഡാ എല്ലാരോടും ആയിട്ടാ പറയുന്നത്, ഇതാണ് പാലസ്. ഇവിടെയുള്ളവരെല്ലാം രാജാക്കന്മാരാ രാജാക്കന്മാര്. നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ നമ്മൾ എത്ര ഉയർത്തി. എടാ എന്റെ അമ്മോ, എന്താണ് ഈ കുരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നേ? എടാ അവര് കണ്ട എന്ത് വിചാരിക്കും? ഇങ്ങോട്ട് നോക്ക്. അതായത് ഒരു മുട്ടുസൂചി താഴെ വീഴുന്ന ശബ്ദം പോലും കേൾക്കാതെ, എല്ലാം ഒരു ശബ്ദം പോലും കേൾക്കാതെ താഴെ ഇറക്കി വെക്കണം. കേട്ടല്ലോ. അയ്യോ അയ്യോ, എടാ എടാ ശബ്ദം കേൾക്കാതെ താഴെ വെക്കണമെന്ന് പറഞ്ഞതല്ലേ, പറഞ്ഞ് നാക്കെടുത്തതല്ലേ ഉള്ളൂ. എടാ ഞാൻ കയ്യെ പിടിച്ച് കാലെ പിടിച്ച് കരഞ്ഞ് ഞാനിച്ച് മേടിച്ച് കോൺട്രാക്ട് ജോലി ആണ് ഇത്. 100,000 രൂപയുടെ കോൺട്രാക്ട്, അതിലും മണ്ണ് വാരിയിടാൻ നോക്കുവാണോ? ചന്തിപ്പുറയിലാണോ കൊണ്ടുവെക്കുന്നേ? വല്ല കുറ്റാരത്തിലും പോയി കുളിക്കാനുള്ളതിന് എന്റെ ജീവൻ എടുക്കാൻ വന്നിരിക്കുക. ബഹളം ഉണ്ടാക്കാതെ ജോലി ചെയ്യണം അപ്രസന്റികളെ. ഒരൊറ്റ കീറിട്ടാണല്ലോ, പിരിച്ചാടിക്ക് തൊപ്പി വെച്ച പോലെ ഉണ്ട്. എന്തിനാ ഇയാടെ വായിരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നേ? ഞങ്ങൾ പോവാ.
അതെങ്ങനെയാ, എല്ലാം സമ്മതിച്ചിട്ടല്ലേ വന്ന്? അതെ അതെ, നമ്മൾ ഒരു മാസം ഇവിടെ ഉണ്ടാവണം. ഒരു മാസോ? അതൊന്നും നടക്കില്ല. എടാ, അങ്ങനെങ്കിലും ഒരു 15 ദിവസം. അതൊന്നും വേണ്ട, മാക്സിമം 3 ദിവസം നമുക്ക് ഇവിടുന്ന് പോണം. ഇവിടെ എന്താടാ മീറ്റിംഗ്? എല്ലാം എടുത്തു നോക്കാൻ പറഞ്ഞല്ലേ. എന്നാടാ നോക്കി നിക്കുന്നേ? പോടാ പോടാ. എനിക്ക് തന്നെ പാരയായല്ലോ ദൈവമേ. കൊണ്ടുപോയി വെക്കടാ. ഹേയ് സിരിക്കി സിരിക്കി, ഇനി ഇങ്ങനെ ഇറങ്ങി നടന്നാ ഞാൻ അടിക്കും. ഞാൻ അവിടേക്ക് വന്ന് പറയാം. എടാ ശല്യം, എന്താടാ? നിക്ക് നിക്ക്, പിന്നെ വരാമേ. ബൈ ബൈ. വന്നോണ്ടിരിക്കാണ്, വന്നോണ്ടിരിക്കാണ്, പത്മിനി മോള് വന്നോണ്ടിരിക്കാണ്. എടോ ഒന്ന് സൂക്ഷിച്ചു കൊണ്ടുപോണേ, ഡ്രൈവറെ വണ്ടി എടുത്ത് മാറ്റ്. നിന്റെ മോളോ? എന്റെ മോൾ തന്നെ ഇവിടെ വരുന്നേ. ഈ വീടിന്റെ മുതലാളിയാ മോള്, പത്മിനി മോള്. വന്നോണ്ടിരിക്ക. ഈ വരുന്ന മോളാടാ ഈ വീട്ടിലെ പ്രധാനി. ഡൽഹി പോയി പഠിച്ചിട്ട് വരുവാ. രാവിലെ പോയിട്ട് ഇപ്പോഴായിരിക്കും വരുന്നല്ലേ. എടാ, ഇവരാണോ ഡൽഹിയിലേക്ക് പഠിക്കാൻ പോയത്? ചെറുപ്പത്തിലെ പോയതായിരിക്കും, ഇപ്പോഴായിരിക്കും പഠിത്തം കഴിഞ്ഞ്. ഓരോ ക്ലാസ്സിലും 4 വർഷം പഠിച്ചു കാണും. സ്ട്രോങ് ഫൗണ്ടേഷൻ. ഹായ് ചിട്ടി, വരൂ പപ്പി മോളെ. നിന്റെ ഇഷ്ടപ്രകാരം ഒരു മാസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. കൂട്ടുകാരൻ പറയുന്നത് കേക്കണ്ടേ? ആശാൻ എന്താ ഒരു വല്ലായ്മ മോനെ, ഇത് വലിയൊരു തറവാടാ. ഇവിടെ നിന്റെ കാക്കസ്നിയെ നടക്കില്ല. തട്ടി പരിപ്പെടുക്കും പറഞ്ഞേക്ക. ചിറ്റപ്പനെവിടെ? കാണുന്നില്ലല്ലോ. ഫോൺ സംസാരിക്കാ മോളെ. വെൽക്കം ഹോം, വെൽക്കം ബാപ്പി മോളെ. ആരാണ് ഇവിടെ തകരപ്പാട്ടൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇങ്ങേർക്ക് ഇത് തന്നെയാ ജോലി. ഈ കുപ്പയൊക്കെ എടുത്തുകൊണ്ട് മാറ്റിയില്ലെങ്കിൽ അട്ടിച്ച് ശരിയാക്കും. കുപ്പയോ? എടുത്തോട്ട് പോടാ. എടാ കുട്ടി പിശാചികളെ, എന്നാടാ നോക്കി നിൽക്കുന്നത്? എടുത്ത് മാറ്റണോടൊന്ന്. എന്റെ കയ്യിൽ തന്നെ എന്തിനാടാ പിടിപ്പിക്കുന്നത്? എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. എടാ അപ്രസന്റികളെ, നിന്നോടൊക്കെ പ്രത്യേകിച്ച് പറയണോ? എടുത്ത് വയ്യടാ. എടാ അങ്ങോട്ട് കൊണ്ടുപോകാടാ കുരിശേ, ഇങ്ങോട്ട് വാടാ. എന്താടാ ഇത്? പട്ടച്ചാരായമാണോടാ? പട്ടച്ചാരായമല്ല, വാർണിഷ്. എന്ത് കുന്തമാണോ? എത്രയും വേഗം ഇത് തുടച്ച് നീക്കിയില്ലെങ്കിൽ നിന്റെ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ തുടച്ച് മാറ്റിയേക്കാം. ഇവിടെ വിവരമില്ലാത്ത മരമാക്രി, ഇങ്ങനെയാണോടാ ജോലി ചെയ്യുന്നത്? വേഗം തുടക്കണം. ഇപ്പൊ ചെയ്തേക്കാൻ നമ്പർ ഞാൻ വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഇതുപോലുള്ള ഭ്രാന്തന്മാർക്കൊക്കെ ആരാണ് ഈ കോൺട്രാക്ട് കൊടുത്തത്? എടാ മാനേജറെ, എടാ സുന്ദരേശ, ഇതാ വന്നു. ഈശ്വര,
എന്തിനാടാ ചിരിച്ചത്? അതാ ഞാനും ആലോചിച്ച്. എന്താണോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ നീ വെറുതെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്നെയുണ്ടല്ലോ. ആ പെട്ടികളൊക്കെ താത്തു നോക്കണം. സുന്ദരേശ, ആ പെട്ടികളൊക്കെ എടുത്തവന്റെ തല വെക്കാൻ പറ. കൊണ്ടുപോയി പത്മിനിയുടെ റൂമിൽ വെക്കുക. സോറി 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 സോറി. അകത്തോട്ട് വരണ്ട, ഇവിടെ വെച്ചാ മതി. അതെ, ഒന്ന് പിടിച്ചേ പിടിച്ചേ. വെയിറ്റ് 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 വെയിറ്റ്. നല്ല വെയിറ്റ് ഉണ്ട്. അതാ ഞാൻ എടുത്തോളാം. ആപത്തി സഹായിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കരുത്. എവിടെ നിന്നാ ശബ്ദം കേട്ടത്? പോരാട്ടത്തങ്ങാടി എന്താടാ നോക്കി നിൽക്കുന്നത്? പാടിച്ചവനെ ശരിയാക്കടാ. എടാ, നിനക്ക് എത്രമാത്രം ധൈര്യം കൊണ്ടാണ്ടാ നീ ഇപ്പം പറഞ്ഞത്? അയ്യോ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാതെ. പപ്പി മോളെ, എന്നെ അടിക്കരുത്. പപ്പി മോളെ, അടിക്കാതെ. വിടാവനെ ചന്ദ്രു, അവനെ വെട്ടി തുണ്ടും തുണ്ടുമായി അരിഞ്ഞു വീഴ്ത്ത്. എടാ, ആരും അലറി വിളിക്കുന്ന ശബ്ദമല്ലേ കേട്ടത്? എങ്ങോട്ടാടാ ഞാൻ ചെയ്യേണ്ട കാര്യം അവന്മാരോട് ചെയ്തോണ്ടിരിക്കുക. മിണ്ടി പോകരുത് ചിറ്റപ്പ, മിണ്ടി പോകരുതല്ല. തെണ്ടി ഞാൻ പറഞ്ഞത് കേക്ക്. ഒന്ന് കേക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കഴുത്തെ പിടിച്ച് എന്നെ പുറത്തേള്. ഷോക്ക് അടിച്ചെന്നു. എന്താ പറ്റിയ മോളെ? അതെ, ഫാൻ കറങ്ങാൻ വേണ്ടി സ്വിച്ച് ഓൺ ചെയ്തതാ. ഷോക്ക് അടിച്ചു. അവനാണ് ഓടി വന്നതിനെ രക്ഷിച്ചത് ചിറ്റപ്പ. എന്താ ഷോക്കോ? എന്താ ഈ കൊട്ടാരത്തിൽ ഞാനറിയാതെ ഇവിടെ ഒരു ഷോക്കോ? എടാ മാറ്. ഈ സ്വിച്ചിലാണോ മോളെ?
അയാള് കാലിയായ നിങ്ങളും കാലിയാകും, പോയി രക്ഷിക്ക്. അതെടാ മുതലാളി. ഇതുപോലെ തന്നെയാ ഇവള് ഷോക്ക് അടിച്ച് ചാകാൻ തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെയാ രക്ഷിച്ചത്. ശ്വാസമില്ലാതെ കിടന്നപ്പോ എന്റെ ശ്വാസം കൊണ്ട് അവള് ജീവൻ വെച്ചത്. ഇതിനുള്ള സമ്മാനം നിങ്ങൾ ഇങ്ങനെ തരേണ്ടതല്ലേ? ഡാ വാടാ, ഇനി ഇവിടുത്തെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട, ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കരുത്. നിന്നെ അത്ര എളുപ്പത്തിലൊന്നും ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ഞാൻ പെയിന്റ് ചുരണ്ടി കളയാനാണോ പറഞ്ഞത്? എന്റെ ജീവൻ എടുക്കാൻ പറഞ്ഞില്ല. ഒന്ന് പതുക്കെ ചുരണ്ട്, പതുക്കെ ചുരണ്ടിയ പെയിന്റ് പോവില്ല. ഡാ അത് പെയിന്റ് അല്ലടാ, അയാടെ സ്വന്തം കളറാ. തേച്ച് തേച്ച് തൊലി പറിക്കരുത്. ഡാ നീ ഇതുവരെയും പോയില്ലേ? നിന്റെ അപ്രസന്റുകളെ കൂട്ടി പുറത്തു പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്താടാ ഇതുവരെ പോകാഞ്ഞത്? ദേ ഞങ്ങള് പോവാ, ഇനി നിങ്ങൾ നിക്കാൻ പറഞ്ഞാൽ പോലും ഞങ്ങൾ നിക്കില്ല. അതെ, നീ വലിയ രാജകുമാരനല്ലേ വിരുന്നൊരുക്കാൻ, പുറത്തേക്ക് പോടാ തെണ്ടി പരിശകളെ. മുതലാളി ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, ഇവന്മാരെയാ പറഞ്ഞത്. ഒന്ന് വെറുതെ ഇടാ, കണ്ടില്ലേ അവിടുന്ന് പറഞ്ഞ പോലെ അവന്മാരോട് പുറത്തു പോകാൻ പറഞ്ഞത്. പോടാ പുറത്ത്, ഇപ്പൊ പോവും. മുതലാളി മുതലാളി ദൈവം എന്റെ കോൺട്രാക്ട് ഈ കൈയിട്ട് നശിപ്പിക്കരുത്. നിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ആകാതിരിക്കണമെങ്കിൽ ഇവൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവനിവിടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എല്ലാം ജോലി ഉള്ളൂ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടരുന്ന് പപ്പിമോള് പറഞ്ഞിരിക്കുക. നീ പപ്പിമോടെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാ മറ്റുള്ളവരെ ഞാൻ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ അടിച്ച് ഞാൻ വെളി കളഞ്ഞു. ഹായ് പ്രാവ്. ഇതെന്താണ്? കാലിനടിയിൽ എന്തോ പൊതിഞ്ഞു വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ കെട്ടി വെച്ചേക്കുന്നെ? ഇങ്ങ തന്നേ. നടന്ന തെറ്റുകൾക്കെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്മിനി. ഹായ്. ഹായ്. ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ തന്നെ വന്നല്ലോ. എന്തിനാ ഇത്? ഒരു ചെറിയ സമ്മാനം എന്റെ ജീവൻ രക്ഷിച്ചതിന്. എന്താ ഒരു താങ്ക്സ് ഒന്നും പറയില്ലേ? താങ്ക് യു, ഒരുപാട് നന്ദി. യു വെൽക്കം. കണ്ടില്ലടാ, ഇതിനു വേണ്ടി അവളെന്നോട് വരാൻ പറഞ്ഞത്. എടാ വൈരമോതിരി വാ, സൂക്ഷിച്ചു വെക്കണേ, ചെലവിനില്ലേ കൊണ്ട് പണയം വെക്കണം. അവള് തന്നെയാണോ ഇത്? അവളുടെ കയ്യിൽ കിടന്നത് ഊരിയാണ് എനിക്ക് സമ്മാനിച്ചത്, അറിയാമോ? ഇത് വെറും മോതിരമല്ല മോനെ, സ്നേഹത്തിന്റെ മുദ്ര മോതിരം. നീലഗിരി കുന്നിൻമേലെ പോരാമോ നീ കൂടെ, കന്നിമൂകിൽ കൂടി ചുറ്റാം പൊൻവെയിലെ വാ നീ. കണ്ണടിച്ചില്ലോ മനസ്സ് പുലരി നിലാവല്ലേ നീ, കള്ളച്ചിരിയും കണ്ടേ ഉയലാട്ടിടാം പെണ്ണേ ഞാൻ, മിന്നും ചിലം വല്ലയോ തുള്ളി കളിക്കാതെ നീ. നീലഗിരി കുന്നിൻമേൽ കന്നിമൂകിൽ കോടി ചുറ്റും
പൂത്താലം നിന്റെ ചൊടി മലരിതിളഴകൂ. വണ്ടായി കരി വണ്ടായി മെല്ലെ മധുമഴ നനയുകയോ. കാണും നേരം ഏതോ സാഗരമേളം കേട്ടു ഞാനും. നിന്നും ചിലമ്പല്ലയോ തുള്ളിക്കളിക്കാതെ വെള്ളിത്തിരയഴകി തുള്ളിക്കൊതിക്കാതെ. നീലഗിരി കുന്നിൻമേലെ പോരാമോ നീ കൂടെ. കന്നിമുകിൽ കൂടി ചുറ്റി പൊൻവേയിലെ വാനി. നീലഗിരി കുന്നിൻമേലെ കന്നിമുകിൽ കൂടി ചുറ്റും. പീലി നിന്റെ കവിളിണ തഴുകിടും ഞാൻ. തേടും ഞാൻ തേടും നിന്റെ അഴകുള്ള മേനിയിൽ ഞാൻ. നാണം ഒരു നാണം നിൻ വിരലുകൾ തഴുകിടും. ഒരു മൗനം എൻ മനസ്സിലും അതിമധുരം. കണ്ടേ സ്നേഹമൊഴി കണ്ടേ നിന്റെ ചുണ്ടിൽ വന്നണഞ്ഞോ. നിന്നും ചിലമ്പല്ലയോ തുള്ളിക്കളിക്കാതെ വെള്ളിത്തേര അഴകി തുള്ളിക്കൊതിക്കാതെ. നീലഗിരി കുന്നിൻമേലെ കന്നിമുകിൽ കോടി ചുറ്റും. ഒന്ന് പോ ഡാഡി, നേരിട്ട് കാണുമ്പോ മാത്രമേ എന്നോട് ഈ സ്നേഹമുള്ളൂ. ഇത്രയും കാലത്തിനിടയിൽ ഒരു പ്രാവശ്യം എന്നെ കുറിച്ച് ഓർത്തോ. ഓക്കേ ഓക്കേ, ഇനി എന്റെ മോടെ കംപ്ലൈന്റ് ഒക്കെ തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. മതിയല്ലോ മോനെ, വന്ന് കേറുന്നതിന് മുമ്പ് എന്നെ പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ? പതിവ് പോലെ രണ്ടു ദിവസമേ ഉള്ളോ? അല്ലമ്മേ, അമ്മയുടെ പേരക്കുട്ടിയുടെ കല്യാണം നടത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോവുള്ളൂ. മതിയല്ലോ. ഹായ് അഭിരാമി, സുഖമാണോ മോളെ? സുഖം. വെരി ഗുഡ്. സുഖം തന്നെയല്ലേ? സുഖം തന്നെ മോനെ. നിനക്ക് രാജശ്രീ, നിനക്ക് ഇത്രയും ഭാരമുള്ള സാധനം ഒരാൾ ഒറ്റയ്ക്ക് പോക്കാൻ എടുക്കണേ. ബോസ്, ഇതൊന്നും അനക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ബോംബ് വല്ലതും ഉണ്ടോ ഇതില്? ടിക് ടിക് എന്ന് പറഞ്ഞ ശബ്ദം വരുന്നു. ക്ലോക്കാണോ ഇത്? ഇതെന്തിനാ ഇങ്ങനെ മൂടിയിട്ടത്? സമയം വേസ്റ്റ് ആയി പോകുന്നു വിചാരിച്ചടാ. ഈ പൊട്ടന്റെ അടുത്തൊന്ന് ഈ ഘടികാരം സൂക്ഷിച്ചെടുത്ത് അകത്തോണ്ട് വെക്കേ. ചെല്ലെ ചെല്ലെ ചെല്ലെ, പൊക്കി എടുക്കടാ. എടാ വെളിച്ചെണ്ണ എടുക്കടാ, ഇങ്ങു വാടാ. എടാ ചന്ദ്രു, വാ. അവനെവിടെ പോയ വെളിച്ചെണ്ണ? പിടിക്കടാ. ഓക്കെ, എന്താടാ നാല് സ്റ്റെപ്പ് പോലും നടന്നില്ല, പിന്നെന്താടാ കൈ കൈന്ന് പറയുന്നേ? നിന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിൽ എന്താ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയോ? എന്തിന്? വെളിച്ചെണ്ണ എടുത്തോണ്ട് വരാൻ പോയപ്പോഴാ ഇവൻ വിളിച്ചേ. എന്നാ ദൂരെ എറിയടാ. എന്തിനാടാ ഇങ്ങോട്ട് എറിഞ്ഞ്? നീയല്ലേ ദൂരേക്ക് എറിയാൻ പറഞ്ഞ, അതല്ലേ എടുത്ത് എറിഞ്ഞേ? ഇവന്റെ ഒരു കാര്യം, അതിനാണോടാ വഴിയിൽ എറിഞ്ഞ്? ആരെങ്കിലും വീണാൽ എന്താവൂടാ? പോയി ക്ലീൻ ചെയ്യടാ, ചെയ്യടാ. മര്യാദക്ക് വൃത്തിയാക്കണം. ഒറ്റ ഒരാളോ?
കള്ളം കേട്ടോ, നല്ല ആളാ. എടിയോ ഫോളോ ചെയ്തെന്ന് പറയുന്നു, പാവം അടി. വന്ന് പിടിക്ക്, പിടിക്കടാ. അയ്യോ, ഞാൻ പിടിച്ചില്ല. അയ്യോ, പിടിച്ചില്ല. എടാ, ഇങ്ങനാണോ പൊക്കുന്നേ? മര്യാദക്ക് പിടിക്കാൻ മേലടാ. ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാ പൊക്കിയത്? ശരിയാ പറഞ്ഞേ, അവൻ പിടിച്ചതേ ഇല്ല, ഞാൻ കണ്ടതാ. എന്നിട്ട് എന്താ പറയുന്നത്? ജോലി ചെയ്യുമ്പോ സംസാരിക്കല്ലെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഈശ്വരാ, എടാ ഇടിവെട്ടാ നേരത്തുണ്ടായ വിശ്വാസികൾ എന്നെ ജീവനോടെ കുഴിച്ചു മൂടാൻ ഉണ്ടായിരിക്കും. കുപ്പിച്ചില്ല് ചെതറിയ പോലെ നീ ഒക്കെ പൊട്ടിച്ച് കളഞ്ഞല്ലോടാ. എന്താണ് ഇവിടെ ബഹളം വെക്കുന്നത്? എന്താ 200 വർഷമായി ഓടിക്കൊണ്ടിരുന്ന ഘടികാരം നീയൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്റെ അമ്മേ, പുതിയതാന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് നിൽക്കുമായിരുന്നു. കഴുത് കർപ്പൂരവാസൻ അറിയാടോ നിനക്ക്? എന്റെ മുത്തച്ഛന്റെ കാലം മുതൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഈ സാധനം തകർത്ത് തരിപ്പണമാക്കിയില്ലടാ. ഇനി ഇതാരെങ്കിലും വാങ്ങുമോടാ? ശരിയാ പറഞ്ഞു, ഇനി ഇതാരും വാങ്ങിക്കും തോന്നുന്നു. ഒന്ന് വിണ്ടാതിരിക്കട കൊരങ്ങ. തമ്പുരാനെ ക്ഷമിക്കണം. തമ്പുരാനെ ക്ഷമിക്കാനോ? ഇങ്ങോട്ടല്ലോ ക്ഷമിക്കണം പോലും. സുന്ദരേശ, ഇതാ വന്നല്ലോ. പോടാ കാലമാടൻ ഉണ്ടായവന്. നിന്റെ പിള്ളകൾ ഇനിയും തീർന്നിട്ടില്ലേ? എന്താന്നറിയില്ല, ഓടി വരുമ്പം കാലങ്ങ് സ്ലിപ്പാവുക. ഡോക്ടറെ കൊണ്ടുവന്ന് കാല് കാണിക്കണം. ഡോക്ടറിന്റെ അടുത്ത് കാണിക്കേണ്ടത് എന്റെ കാലല്ല, കണ്ണാണ്. കണ്ണും കിണ്ണും അറിയാതെ എണ്ണയെ കാല് വെച്ചാ പിന്നെ തെന്നി വീഴാതിരിക്കുമോടാ? എണ്ണയോ? ഡേ, ആരടാ അവിടെ എണ്ണ ഒഴിച്ചേ? ആരടാ ഇത് പൊട്ടിച്ചത്? അത് വേറെ ഒന്നുമല്ല മുതലാളി, പിള്ളേര് വളരെ സൂക്ഷിച്ചാ കൊണ്ടുവന്നത്. മുതലാളിക്ക് കാല് തെന്നിയതുപോലെ പിള്ളേരുടെ കൈ അങ്ങ് തെന്നിപ്പോയി. അങ്ങനെ ഒരു നിമിഷം പോലെ ഇമാരെ ഈ കൊട്ടാരത്തിൽ നിർത്തരുത്. ഉടനെ തന്നെ കോൺട്രാക്ട് ക്ലോസ് ചെയ്ത് ഇമാരെ പറഞ്ഞയക്കണം. അപ്പോഴീ പൊട്ടിയ സാധനം അതിന്റെയൊക്കെ കാശിന്റെ അപ്പം കൊണ്ടുവരുമോ? ഇതൊക്കെ അവന്മാരോട് വാങ്ങും വരെ ഒരുത്തിനും പുറത്തു വിടാൻ പാടില്ല, പറഞ്ഞേക്കാം. തമ്പുരാനെ, 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 അയ്യോ അയ്യോ, ഒരു വലിയ 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 മനസ്സ് കാണിക്കണേ. മുതലാളി, മുതലാളി എങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ബിസിനസ്സല്ല. ആദ്യം നീ വന്ന് വൗച്ചർ ഒപ്പിട്ടിട്ട് പോ, മെച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം നോക്കാം. അതേ തൊട്ടാലുണ്ടല്ലോ കൈ ഞാൻ അരിഞ്ഞു കളയും. ഒന്നുമില്ല മുതലാളി, അത് തന്നെ അത് തന്നെ. മുതലാളി അങ്ങോട്ട് പോക്കോ, ഞാൻ പുറകേ വന്നേക്കാം. പൊക്കോ 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 പൊക്കോ. ഡാ നടക്കടാ, നടക്കാൻ പറഞ്ഞില്ലേ? പറയുന്ന കേക്കടാ. ഡാ ഡാ, നിന്നെ തന്നെ. എന്താ ഫീലിംഗ്? ആ ഫീലിംഗ് ആണെന്നോ ചോദിച്ചേ? എനിക്കാണാ ഫീലിംഗ്. പോറ പോകാൻ. അവന്റെ നോട്ടത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അയ്യോ, തവിട് പൊടിയാക്കി കളഞ്ഞല്ലോ. അയ്യോ, അയ്യോ, കുന്തം പറ്റി. പോടാ അവിടുന്ന് പോ, എനിക്ക് എണ്ണിക്കാൻ അറിയാൻ പാല്ല. അമ്മോ, വന്നിരിക്കുന്ന അമ്മ രക്ഷിക്കാൻ. എന്തൊരു വിധിയായത്. ഡാ എല്ലാരും ഇങ്ങി വന്നേ. ഡാ മരവാക്രി, വേറെ ഇവിടെ. എടാ ഓന്തേ, നീ ഇങ്ങി വാ. നിന്നോടും കൂടി ഒക്കെയാ പറഞ്ഞത്, താലപ്പൊലി എടുത്ത് വിളക്ക് കത്തിച്ച് വിളിക്കണോ? ഡാ ആ ചുറ്റി അങ്ങോട്ട് കൊടുത്തേ. എന്നിട്ട് നിങ്ങൾ പോയ ഫർണിച്ചർ എടുത്തോക്ക്. ആ വേഗം പോ. ഡാ നിക്കട അവിടെ. നിങ്ങൾ എന്തിനാ നിന്നെ? അങ്ങോട്ട് പോടാ. നീ എവിടെ പോവാ? നിങ്ങളല്ലേ ഫർണിച്ചർ എടുക്കാൻ പറഞ്ഞു. അയ്യോ, ഇതുവരെ തകർത്തൊന്നും പോരെ. ഫർണിച്ചർ ഇളങ്ങാൻ നീ തൊട്ട, പിന്നെ നിന്റെ ശവമായിരിക്കും. പോയി മേളിൽ ആവശ്യമില്ലാത്ത ആണിക്ക് പറിച്ചെടുക്കല്ലേ. ആവശ്യമുള്ള ആണിന്നും ആവശ്യമില്ലാത്ത ആണിന്നും എങ്ങനെ തിരിച്ചറിയും? അയ്യോ, നീ പറിക്കേണ്ടതല്ല, ആവശ്യമില്ലാത്തതാ. പോയി പറിക്കടാ, പോ. നീയൊക്കെ എവിടെ പോവാ? ആണി പറിക്കണ്ടടാ, വാടാ ഇങ്ങോട്ട്. നിങ്ങളേ, ഓ ഇടോട്ടല്ലേ പറഞ്ഞു ആണി പറിക്കണ്ടത്? എടാ യുവന്മാർ ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു, നിന്നോടല്ലോ. പോയി പറിക്കടാ. വിവരം കേട്ട മൂദേവി, ഇങ്ങനെ പോയാ എന്നെ പൊട്ടനാക്കുമെന്നാ തോന്നുന്നേ. നാട്ടില് വേലം കൂലിയില്ല നടന്നവന്മാർക്ക് ഇവിടെ വന്ന് എന്നെ പ്രാന്തനാക്കുക. ഡാ വാടാ ഇവിടെ. ഡാ ആ ബ്രഷം എൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. നീ ചൊരണ്ടിക്കേ, നീ ഇങ്ങോട്ട് വന്നേ. നീ അകത്ത് പോ. ഡാ അവനൊന്ന് വാച്ച് ചെയ്തേ. ഡാ തുടക്കടാ, എടാ താഴെ തുടക്കാനാ പറഞ്ഞത്. തറ തുടക്കാനാടാ പറഞ്ഞത്. എന്നെ കൊന്നു കുഴിച്ചിടുവന്മാര്. ഡാ ഒന്ന് പതുക്കെ, കാരണം ഭിത്തിക്ക് വേദനിക്കും. ഒന്ന് വേഗം ചൊരണ്ടടാ. പരദേശി, പരദേശി, എന്റെ കഷ്ടക്കാലോ. Oh
അയ്യോ എന്താണ് പറ്റിയേ? ചുറ്റിക മുകളിൽ നിന്ന് നെറുകൻ തലയിലോട്ട് വീണ. എടാ വേണോന്ന് വെച്ചിട്ടല്ലേ അറിയാതെ വീണതാണ്. എടാ ശ്വാസം നിന്ന് പോയി, വേഗം പോയി വെള്ളം എടുത്തോ. വെള്ളം ഞാൻ ഒഴിക്കാം. അയ്യ അത് ചീത്ത വെള്ളം, നല്ല വെള്ളം എടുത്തോണ്ട് വാ. ആ ചിറ്റപ്പാ ചിറ്റപ്പാ ചിറ്റപ്പാ. അയ്യോ ചിറ്റപ്പന്റെ തല ചുറ്റിക വീണു. കൂലി ലാഭം കിട്ടുമെന്നറിഞ്ഞ് നിന്റെ വാക്കേട്ട് ഇവമാരൊക്കെ പണിക്ക് ചേർത്തില്ലേ? എന്റെ ബുദ്ധിയെ ഈ ചെരുപ്പൂരി എന്റെ തലക്കെട്ട് തന്നെ അടിക്കണോടാ. ഡാ ഇവന്മാരുടെ പുറത്തൊരു കണ്ണു വേണോടാ. ഓക്കെ ബോസ്, ഇവന്മാര് ജോലി ചെയ്തില്ലെങ്കിൽ ഉടനെ ഒന്ന് പറയാം. ആടിച്ചതിന്റെ പരിഹാരം അങ്ങനെയാണോടാ ഞാൻ പറഞ്ഞത്? എടാ അവന്മാര് ജോലി ചെയ്യുന്നുണ്ടോ നോക്കേണ്ടതാ നിന്റെ ജോലി. ആ കൊറിയർ സർവീസ് എത്തിയോ? വായിച്ച്. ഐ ലവ് യു. എവിടുന്ന് കുട്ടിയും പിഴുതു വന്നതാ? ഡാ ഇവിടെ കച്ചേരി നടത്താൻ വേണ്ടി വന്നതാണോ? അതല്ല പെയിന്റ് അടിക്കാൻ വന്നതാണോ? ഞങ്ങളോട് ഒരു ജോലിയും ചെയ്യണ്ടെന്നാ പറഞ്ഞേക്കുന്ന അയാള്. ആരടാ പറഞ്ഞത്? നീയാണോ അങ്ങനെ പറഞ്ഞേ? നിങ്ങളല്ല, ഞങ്ങളുടെ ചിറ്റപ്പൻ പറഞ്ഞതാ. അതേ മുതലാളി, അവരൊരു ജോലിയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അവനെന്താ വട്ടുണ്ടോ? എന്തിനാടാ വിളിച്ചോണ്ട് വന്നേ? അയ്യോ വീണ്ടും അവന്മാർ എന്തെങ്കിലും തല്ലി ഉടച്ചോ തമ്പുരാനെ. ഡാ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്താ ജോലി ചെയ്യാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? പാടരുത് എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ പാടിയത്. എന്താ പാടിയെന്നോ? അതെ ഇവിടെ തെമ്മാടികളെ. ഡാ നിന്നോടൊക്കെ ജോലി ചെയ്യാതെ ഒരു മൂലയിൽ ഇരിക്കണമെന്നല്ലോ ഞാൻ പറഞ്ഞത്. ചിറ്റപ്പാ എന്താ മോളെ തമ്പുരാനെയാ വിളിച്ചോ മോളെ? ഇപ്പ ആരാ പാടിയത്? ആ പെയിന്റ് അടിക്കുന്ന ചെറുക്കനാ, അറിയാതെ പാടിയതാ. ഇനി അത് ആവർത്തിക്കാതെ നോക്കണം. ശല്യോ നന്നായിരുന്നു ചിറ്റപ്പ, അയാളോട് പാടാൻ പറ. പറയാ മോളെ, എന്താടാ വായും തുറന്നു മേലോട്ട് നോക്കി നിൽക്കുന്നെ? പപ്പിമോള് പറഞ്ഞത് കേട്ടില്ലേ? ഡാ പാടാൻ പറഞ്ഞത് കേട്ടില്ലടാ, വായിക്കാൻ തന്നെ കൊഴക്കട്ട പുഴുങ്ങി വെച്ചിരിക്കണോ? പറ എടാ പാടടാ. റുക്ക് റുക്ക് റൂപ്പ്, കണ്ടാൽ തോന്നും ഡിസ്കോ ബേബിയോ. ശയ്യ ശയ്യ ഹോ ശയ്യ, മേരെ ദിൽ ക്യാ ഹോ ഗയാ. നിൻ പുഞ്ചിരി നിൻ ശ്വാസമോ കണ്ടാലയോ, നിൻ വാക്കുകൾ കേട്ടിടുവാൻ ഞാനും വരാ. പിന്നെ പിന്നെ രുക്ക് രുക്ക് രൂപിക്കാ, കണ്ടാൽ തോന്നും ഡിസ്കോ ബേബിയോ. ശയ്യ ശയ്യ ഹോ ശയ്യ, മേരെ ദിൽ ക്യാ ഹോ ഗയാ. ഏഞ്ചൽ ഞാനല്ലയോ പാടിടാം,
ശാംവർണം കൊട്ടാരം പുത്തൻ നിറമോ ചെഞ്ചായം ചെഞ്ചായം രുക്ക് രുക്ക് കണ്ടാൽ തോന്നും ഡിസ്കോ ബേബിയോ ശയ്യ ശയ്യ ഹോ ശയ്യ മേരെ ദിൽ ക്യാ ഹോ ഗയാ നിൻവാക്കുകൾ കേട്ടിടുവാൻ ഞാനും വരാ കേൾക്കും ഇണാം നിൻ രാഗങ്ങൾ ഞാനും പാടാ കൂടെ 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 വർണ്ണങ്ങളെ അറിഞ്ഞുവോ ഉരുകും ഛായാചിത്രം അരികിലോ ചായം പൂശ നെഞ്ചിലാകെ ചിലയ്ക്കും കിളിയോ പല നിറം തേടും നേരം മിഴികൾ രണ്ടും കറുപ്പോ വെളുപ്പോ ചൊലിച്ചുവോ കണ്ടാൽ തോന്നും ഡിസ്കോ ബേബിയോ ശയ്യ ശയ്യ ഹോ ശയ്യ ശയ്യ ഹോ ശയ്യ മേരെ ദിൽ ക്യാ ഹോ ഗയാ ശയ്യ 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 മേരെ ദിൽ ക്യാ ഹോ ഗയാ ഹേ ശയ്യ 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 ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സർപ്രൈസ് ആയ കാര്യം പറയാൻ പോവാ. പത്മിനി മോളെ വന്നേ ഇങ്ങോട്ട്. എന്റെ മകൾക്ക് അനുയോജ്യനായ സുന്ദരനായ ഒരു വരനെ ഞാൻ കണ്ടുപിടിച്ചു. ആ ചെറുക്കം വേറെ ആരുമല്ല, എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകനാ. അവൻ ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യുക, ഡോക്ടർ ചന്ദ്രമോഹൻ രാജ. എന്തടാ ഇതൊക്കെ? വാടാ പോങ്ങം, വാടാ. ഡാ അവളത്ര ശരിയല്ല, ആത്മാർത്ഥമായിട്ടല്ല നിന്നെ സ്നേഹിച്ചത്. അവൾ വെറുതെ സമയം പോക്കിന് മേടിച്ചതാ, അല്ലെങ്കിൽ ഈ നിശ്ചയത്തിന് അവൾ സമ്മതിക്കുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അവള് ചിലപ്പോ നിർബന്ധത്തിന് വഴങ്ങിയതാണല്ലോ. ഒന്ന് പോടാ, അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാണെങ്കിൽ അവൾ സ്റ്റേജിൽ കയറി ചിരിച്ചോണ്ടിരിക്കോ. അവിടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഈ നിശ്ചയം നടന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ബെഡ്റൂമിലേക്ക് വരണം. ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞ നേരല്ലേ അരവിന്ദ, അവക്കെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. കാണാൻ ചെല്ലാനോ? ഇനി അവളെ കാണുന്നത് മാത്രമല്ല ഓർക്കുന്നത് പോലും തെറ്റാ. നീ പോയി ഉറങ്ങാൻ നോക്കുക, നേരം വിളക്കുമ്പോ നമുക്ക് ഇവിടുന്ന് പോകണം. ചന്ദ്രു, അത് പോയി കിടക്ക്, പോയി കിടക്കാനല്ലേ പറഞ്ഞത്. നോക്കടാ, ഞാൻ എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി അവൻ്റെ കാലെ കെട്ടിവെച്ചിരിക്കുന്നുണ്ടോ? ശരിയാക്കി തരാം. ദൈവമേ, പാവാടാ, നോക്കിയിരുന്ന അവൾ ഉറങ്ങി. പാവോ, എഴുന്നേപ്പിക്കാം. നീ നീ എവിടേക്കാടാ പോകുന്നത്? എഴുന്നേപ്പിക്കേണ്ടെന്നാണോ? നീ എന്തിനാ? നീ ഇവിടെ തന്നെ നിൽക്ക്. ആരെങ്കിലും വന്നാ എന്താ ഇത്? കുരുവി കരയുന്ന പോലെ സിഗ്നൽ തന്നാ മതി, കേട്ടല്ലോ. എടാ,
ഒന്ന് കുവിക്ക്. ഓ, കുരുവി കൂവുന്ന പോലല്ലേ, അതൊക്കെ എനിക്കറിയാം. പോ, നീ ധൈര്യമായിട്ട് ചെല്ലടാ. ഓടിപ്പോയ രണ്ടവന്മാരും തിരിച്ചു വരുന്നതുവരെ ഒരൊറ്റ ഒരുത്തനും ഞാൻ വെറുതെ കണ്ടില്ല. മുതലാളി, അവര് രണ്ടുപേരും എത്തിക്കഴിഞ്ഞു. എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇവനെ കെട്ടിയിട്ടേക്കുന്നത്? നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? എന്നെ നിങ്ങൾ കെട്ടുവോ കൊല്ലുവോ എന്താന്ന് വെച്ചാൽ ചെയ്തു. ആദ്യം അവനെ അഴിച്ചുവിട. അവനെ ഒന്ന് അഴിച്ചുവിടാ. ആ റാസ്കലിനെ തൂണിലോട്ട് കെട്ടിയിടാം. ഇവനെ കെട്ടിയിടുന്നതിന് മുമ്പായി എവിടെ നിങ്ങളുടെ രാജകുമാരി പത്മിനി? അവളെയും കൊണ്ടുവന്ന് കെട്ടിയിട്, അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യും, എന്നിട്ട് അവരുടെ ശിക്ഷയൊക്കെ. എത്ര അഹങ്കാരമുണ്ടായിട്ടാ നിനക്ക് ഈ വീട്ടിൽ കയറുമെന്ന് പത്മിനിമകളെ കെട്ടിയിടണമെന്ന് പറയുന്നത്? നിന്നെ ഉണ്ടല്ലോ. വിടോ, തെറ്റ് ചെയ്തത് നിങ്ങളുടെ പത്മിനി മാത്രമാണ്. ഇവൻ അവളുടെ റൂമിലേക്ക് പോയതല്ല, അവൾ വരാൻ പറഞ്ഞിട്ട് ഇവൻ ചെന്നത്. വേലക്കാരി വന്നത് കണ്ടത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒച്ച വെച്ച ആളെ കൂട്ടിയിട്ട് കുറ്റം ഇവന്റെ തല കെട്ടിവെച്ചത് അവള്. ചന്ദ്രു, ഇനി അതിനെ കുറിച്ച് എന്തിനാ പറയാൻ ഇങ്ങോട്ട് വന്നു? ചുമ്മാരിക്കടാ, ഇത്ര നാളും നിന്നോട് അവക്ക് ഉണ്ടായിരുന്നത് കാമമാണോ സ്നേഹമാണോ എനിക്കറിയണം. നിർത്തണം. അവരെ ശിക്ഷിക്കുന്നത് പിന്നീടാവാം, ആദ്യം പത്മിനിയോടൊന്ന് വരാൻ പറ. എടാ, ഈ യൂസ്ലെസ് ഫെലോ പറയുന്നത് കേട്ട് നീ എന്റെ മോളെ സംശയിക്കോ? അവള് നിന്റെ മോള് മാത്രമല്ല, ഞങ്ങളുടെയും കൂടെ മോളാ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മോളെ പറ്റി എന്തനാവശ്യമാ അവന്മാര് പറഞ്ഞത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ കടമ. പത്മിനിയോട് വരാൻ പറ. മോളെ, ഇന്നലെ രാത്രി നിന്റെ ബെഡ്റൂമിൽ വന്നത് ഇവനാണോ? അതെ. ഇവൻ എന്തിനാണ് വന്നത്? അറിയില്ല. അറിയില്ലെന്നോ? നീ പറഞ്ഞിട്ടല്ലേ അവൻ നിന്റെ ബെഡ്റൂമിലേക്ക് വന്നത്. ഞാൻ വരാൻ പറഞ്ഞെന്നോ? ഞാൻ എന്തിനു വരാൻ പറയണം? ഞാൻ ആരോടും മുറിയിൽ വരാൻ പറഞ്ഞില്ല. ഇവൻ പറയുന്നൊക്കെ നുണയാ. നുണ പറയുന്നത് ഞാനാണോ അതോ നീയാണോ? നീ ഷോക്ക് അടിച്ച് താഴെ വീണ് കിടന്നപ്പോ നിനക്ക് ഇവന്റെ ശ്വാസം നൽകി നിന്നെ അവൻ രക്ഷിച്ചില്ലേ, അതും നുണയാണോ? അന്ന് ഇവനെ എല്ലാരും ചേർന്ന് അടിച്ചപ്പോ നീ തന്നെ ഇവനോട് മാപ്പ് ചോദിച്ച് അവനോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞില്ലേ, അതും നുണയാണോ? ഇവനോട് പാടാനും ആടാനും പറഞ്ഞിട്ട് നീയും കൂടെ ചേർന്ന് ആടി പാടിയില്ലേ, ഇതൊക്കെ നുണയാണോ? ശരി, അത് വിട്ടരെ. ഈ മോതിരം ഇതാരടെയാ? ഈ മോതിരം നിന്റെ അല്ലേ?
പറ, ഇതെങ്ങനെയാണ് എന്റെ കയ്യിൽ വന്നത്? പറ, എല്ലാവരുടെ മുമ്പ് സത്യം ചെയ്ത് പറ, നീ അല്ല കൊടുത്തെന്ന്. നിന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ, ഇത് നീ അവന് കൊടുത്തത്. അവനോട് സ്നേഹമുള്ളതുപോലെ അഭിനയിച്ച് ഇവളുടെ പുറകെ ഒരു നായയെ പോലെ അവനെ ആലോചിച്ചു. ഇപ്പോ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഒന്നും അറിയാത്തവളെ പോലെ നടിക്കുകയാണ്. ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല. മറ്റൊരുത്തിന്റെ ഭാര്യയാവും പോവാണെന്ന് അറിഞ്ഞിട്ടും അന്ന് രാത്രി അവിടെ ബെഡ്റൂമിലേക്ക് വരാൻ പറഞ്ഞ ഒരു ചീപ്പ് ഡേറ്റ്. വേണ്ട വേണ്ട, ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയണ്ട. ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ, അത് ഞങ്ങൾ ചെയ്ത പുണ്യവാ. ഇവരുടെ വാക്ക് കേട്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. ചിറ്റപ്പാ, വേണ്ട, അവരോട് പോകാൻ പറയും. കണ്ടില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുണ്ടോ? നിർത്തിക്കോ, ഇനി ഒരൊറ്റ വാക്ക് പോലും എന്നെ പറ്റി പറയാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. ഇവിടുന്ന് പുറത്തു കിടക്ക്. പത്മിനി, ആരും ഒന്നും പറയണ്ട. ഗെറ്റ് ഔട്ട്. എനിക്ക് മതിയേടാ, ഇതിനേക്കാളും വലിയൊരു ബഹുമാനം നിനക്ക് തരാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല. വാ പോകാം. ഞാൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇയാളോട് മാത്രം ഞാനത് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതാ ഞാൻ ചെയ്ത വലിയ തെറ്റ്. ഗുഡ് ബൈ. നിൽക്ക. നിന്റെ ഫ്രണ്ടിന് എന്നെ കിട്ടുന്നെന്ന് കരുതി നുണ പറഞ്ഞ് എന്റെ കല്യാണം നിർത്തി ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തി. സാരമില്ല, ഇനി എന്റെ കഴുത്തിൽ താലി വീഴണമെങ്കിൽ അത് നിന്റെ ഫ്രണ്ടിന്റെ കൈകൊണ്ടായിരിക്കും. അത് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ല, അവനെ വെച്ച് നിന്നോട് പ്രതികാരം തീർക്കാനാ. നിങ്ങളെ ഞങ്ങൾ ചെന്നൈന്ന് വരുക. അരവിന്ദന്റെ വീട് ഇതല്ലേ? അതെ. ഇവര് രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. അരവിന്ദിന് കല്യാണ ആലയനുമായിട്ട് വന്നതാ. വരൂ, അകത്തേക്ക് വന്നോളൂ. എടാ ചന്ദ്രു, അരവിന്ദാ, പാലസിൽ നിന്ന് ഒരു കൂട്ടം തന്നെയാ വന്നിരിക്കുന്നത്. നിന്റെ പത്മിനിയുടെ കല്യാണക്കാര്യം സംസാരിക്കാൻ അവര് വന്നിരിക്കുന്നത്. നടന്ന കാര്യങ്ങൾ ഓർത്ത് ആരും വിഷമിക്കണ്ട. ഇനിയിപ്പോൾ അന്തസ്സും അഭിജാത്യം ഒക്കെ വെച്ച് നോക്കിയാലും ശരി, നമ്മളാരും പിന്നോട്ടല്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ചെറുക്കനെ ഞങ്ങളുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പെണ്ണും നിങ്ങളുടെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, ഇനി സന്തോഷമായി നിശ്ചയം നടത്തുന്നല്ലേ നല്ലത്. അത് കൊണ്ടുവാ. എന്നാണ് നിങ്ങൾ കൊട്ടാരത്ത് വെച്ച് അവനെ അപമാനിച്ചത്? അന്ന് തന്നെ അവളെ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞു അവൻ. നിങ്ങളുടെ പെണ്ണിനെ പോലെ തരം താഴ്ന്നൊരു പെണ്ണിനെ കിട്ടാൻ അവന് താല്പര്യമില്ല. ആരെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയുന്നത്? ഒരു പെണ്ണിന്റെ ബെഡ്റൂമിനുള്ളിൽ രാത്രി ഒളിച്ചു കയറിയവനാണ് നിന്റെ ഫ്രണ്ട്. അവനേക്കാൾ തരം താണതല്ല ഞങ്ങളുടെ പെണ്ണ്. പിന്നെന്തിനാ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നത്? പോയി പറഞ്ഞേക്ക അവളോട്, അവൾ വിചാരിക്കുന്ന ഒരു കാലത്ത് നടക്കില്ലെന്ന്. എടാ, എന്റെ പത്മിനി മോളെ പോലെ ഒരുത്തി കിട്ടണമെന്നുണ്ടെങ്കിലേ അവൻ തപസ്സിരിക്കണോടാ തപസ്. അവൾ മാത്രമല്ല, നിങ്ങളുടെ പരമ്പര തന്നെ തപസ്സിരുന്ന ഞങ്ങളുടെ അരവിന്ദനെ കിട്ടില്ല. മര്യാദക്ക് ഇതെല്ലാം എടുത്ത് പുറത്തു വീട്ടിൽ കയറി വന്നത് കൊണ്ട് വായി തോന്നിയതൊക്കെ പറയാമെന്ന് വിചാരിക്കണ്ട. ചന്ദ്രു,
സാരമില്ല, ഞങ്ങള് വന്നതും സംസാരിച്ചതും എല്ലാം മറന്നു കളഞ്ഞേക്കു. പക്ഷേ നിങ്ങൾക്ക് ഒരു മോളുണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. നമുക്ക് പോകാന്നേ. ഹായ് ഗൗതം, നീ എപ്പോഴാ നാട്ടിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. നിന്റെ കല്യാണത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അമ്മ ഫോൺ ചെയ്തിരുന്നു, അതുകൊണ്ട് വന്നാടാ. പിന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അതില്ലാതാക്കാൻ ശ്രമിച്ച് വീണ്ടും ഊതി വീർപ്പിക്കാൻ വന്നതാണ്. അതെ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നാ, നീയൊന്നും മിണ്ടാതെ. ഗൗതം, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമല്ല, എന്റെ പേഴ്സണൽ മാറ്ററാ. അതുകൊണ്ട് നീയും കുറച്ച്. അതല്ലടാ, എല്ലാവർക്കും ഒരു വേദനയായില്ലേ, അതുകൊണ്ടാ. എന്തിനാ വേദനിക്കുന്നേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ അവളെ വേണ്ടെന്ന് പറഞ്ഞ? എന്തിനാടാ? എനിക്കതിനെ ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, അതോ നിന്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടില്ലയോ? അതെ, എന്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഫ്രണ്ടിന് ഇഷ്ടമായില്ലെങ്കിൽ അവൻ വന്ന് താമ്പൂലം തട്ടിത്തെറിപ്പിക്കണമെന്നുണ്ടോ? ഫ്രണ്ടാണെങ്കിൽ എല്ലാത്തിനും ഒരു അതിരി വേണം. അത് മറികടന്ന് തോന്നിയാസം ചെയ്യാൻ കൂട്ടു നിൽക്കല്ലടാ നീ. ഈ വീട്ടിൽ ആരൊക്കെ എങ്ങനെയൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളൊന്നും അല്ല, അതിന് എന്റെ അച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ. നിർത്തറ, ആരോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ലേ. അവൻ സംസാരിക്കട്ടെ, അവന് ഞങ്ങളുടെ കാലം എവിടുന്നോ വന്നവനല്ലേ പ്രധാനം. എവിടുന്നോ വന്നവനൊന്നും അല്ല ചന്ദ്രു, ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം അവനുണ്ട്. നിനക്ക് വേണം അങ്ങനെ വിചാരിക്കാം, അവൻ ചെയ്യുന്ന ഒന്നും ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ കഴിയില്ല. കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നിന്നെ ഇവിടെ താമസിക്കുന്നത് പോയിക്കൂടെ. എടാ അരവിന്ദേ. അച്ഛാ, എത്രയോ പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് വേണേലും പറഞ്ഞോളൂ, അവനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങളെക്കാളും സ്വന്തം അച്ഛനെ അമ്മയെക്കാളും എനിക്ക് അവനാണ് പ്രധാനം. എല്ലാരും കേട്ടല്ലോ, ഡാ വട. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമ്മൾ ആഹാരത്തിന് വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നേ, പോകാം. എന്തിനാ ചേട്ടാ വേണ്ടത്തൊക്കെ ഇങ്ങനെ പറയുന്നത്? സഹോദരി, ഇനി ഞങ്ങൾ ഇവിടെ താമസിച്ചാൽ അവൻ ഞങ്ങളുടെ കഴുത്തിന് പിടിച്ച് വിളിത്തള്ളു. ഞാൻ പറയുന്ന കേക്ക്, അവൻ എന്തോ ആവേശത്തിൽ പറഞ്ഞതാ. ചേച്ചി, അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. അമ്മാവ, വലിയ വാക്കുകളൊക്കെ എന്തിനാ? അച്ഛ, അമ്മാവനാകെ വിഷമായില്ലേ, അകത്തേക്ക് പോവാച്ച. ഈ കാര്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്ക്. അരവിന്ദന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഇനി ഇവിടെ ആരും സംസാരിക്കണ്ട. അമ്മേ, വിളിച്ചായിരുന്നു അമ്മേ. ഇവിടെ നടക്കുന്നത് എന്തൊക്കെയെന്ന് നീയും കണ്ടോണ്ടിരിക്കുകയല്ലേ. ചന്ദ്രു എന്തിനാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? അവൻ കാരണമാണ് അരവിന്ദന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. അവർ വലിയ കുടുംബക്കാരായതുകൊണ്ടോ ചന്ദ്രു അവരെ അപമാനിച്ചതുകൊണ്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അരവിന്ദനാണ് തെറ്റിയതത്. അവർക്ക് വേറെ വഴിയില്ലാതെ നമ്മുടെ വീട് തേടി വന്നിരിക്കുക. നമ്മുടെ സ്വന്തം മകൾക്ക് ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ എന്തുമാത്രം നമ്മൾ വേദനിക്കും. ഒരു പെണ്ണിന്റെ ശാപത്തിന് നമ്മൾ കൂട്ടു നിൽക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൾ ഈ വീട്ടിൽ തന്നെ മരുമകളായിട്ട് വന്നേ മതിയാകും. എടാ, എന്തോ നിനക്ക് പറയണമെന്ന് പറഞ്ഞില്ലേ, എന്താ കാര്യം? ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, എന്നാലും കേട്ടേ മതിയാകൂ. അരവിന്ദ പത്മിനിയെ കല്യാണം കഴിക്കുക തന്നെ. ഇത് നീ സമ്മതിച്ചില്ലേ, ഈ ജന്മത്തിൽ അവന്റെ കല്യാണം നടക്കില്ല. ഞാൻ സത്യം പറയുക, ഇപ്പോഴും അവൻ ആ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. നീ പേടിക്കുന്ന പോലെ ഒന്നും നടക്കില്ലടാ. അവള് മാത്രമല്ല, ആര് വിചാരിച്ചാലും നമ്മുടെ ബന്ധം വേർപെടുത്താൻ ആർക്കുമാവില്ല. പിന്നെന്താടാ? അതല്ലടാ, അവൻ അവളോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് എനിക്ക് എന്താടാ മനസ്സിലാവാഞ്ഞത്? ഈ ലോകത്തിൽ എനിക്ക് വേറെ ഒന്നും തന്നെ വേണ്ട, അരവിന്ദന്റെ സന്തോഷം മാത്രം മതി. അവളെ കല്യാണം കഴിച്ച് അവനെ സന്തോഷമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അവളുടെ കൈകൊണ്ട് മരിക്കുവാനും ഞാൻ തയ്യാറാ. ചന്ദ്രു, അവനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാം. അത് മതിയടാ. മാറാ, ഇങ്ങോട്ട് നീങ്ങിയെന്ന് കൊടുക്കടാ, ചോദന അങ്ങോട്ട് ചെയ്യ്. എടേടാ മേസ്തിരി, ശ്രദ്ധിച്ച്, അതിന്റെ വില 5000. എന്തെങ്കിലും സംഭവിച്ചാലേ നിന്റെ കണക്കിൽ അങ്ങ് എഴുതും. അതുകൊണ്ടല്ലേ ഈ കഴുതക്കൂട്ടത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെ മേലെ കയറി പണിയുന്നത്. ഡാ, നീ കേട്ടല്ലോ അല്ലേ, 5000 രൂപയാ. 5000 കയറ് നല്ല മുറുക്കെ പിടിച്ചോണം. ഞാൻ ഓക്കെ പറയുമ്പോ നീ വിടണം. ബോസ് ഓക്കെ പറയുമ്പോ വിടണം. ഞാൻ വിടാ? അതെ അതെ. ബോസ് വിഷമിക്കണ്ട, ബോസ് ഓക്കെ പറഞ്ഞ അപ്പ വിടും. ഓക്കെ ഓക്കെ. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അയ്യോ, എല്ലാം പോയല്ലോ. വൃത്തിയെട്ടന്മാരെ പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുമ്പ് എല്ലാം നശിപ്പിച്ചാ. എന്നോട് ക്ഷമിക്കണേ. ക്ഷമിക്കാനോ? നിന്റെ കണക്കിൽ 10000 രൂപ എഴുതാ.
ഇതിന്റെ വില 5000 എന്നല്ലേ പറഞ്ഞത്? പൊട്ടിയന്റെ വില 5000 വാടാ. ഇനി പുതിയ ഒരെണ്ണം മേടിച്ചു വെക്കണ്ടേ? അതിന് 5000 ആകും. മൊത്തം 10000 ആയില്ലേ? എടാ മഹാഭാവികളെ, എടാ മൊന്ത ഇങ്ങോട്ട് താടാ. വെള്ളം തളിക്കല്ലേ, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക വേണ്ടത്. സാറേ, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ലേ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുറ. നിന്നെ ഭഗവാനെ കാത്തു രക്ഷിക്കണേ. ഞാനിപ്പോ എവിടെയാ? എന്താ ഇത്? ആരാ ഇവിടെ മുഴുവൻ അലങ്കരിച്ചത്? ആർക്കാ ഇവിടെ കല്യാണം? ഡാ, ഇത്രയും നാളും നിങ്ങളൊക്കെ എവിടെയായിരുന്നടേ? ഓ, ബോധം വീണല്ലേ. വരൂ വരൂ. നമസ്കാരം. ഓരോ പ്രാവശ്യം രക്ഷപ്പെട്ടു പോവാ. ഈ പ്രാവശ്യം അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കോഴിയുടെ കൊങ്ങാക്കി പിടിക്കുന്ന പോലെ പിടിക്കണം. ഒന്ന് മാറി നേട്ട, ഒന്ന് മാറി നേട്ട. എവിടെ എവിടെ അവൻ, എവിടെ നിൽക്കുന്നില്ലേ? അവർ രണ്ടുപേരാ ബോസ്. ബോസിനെ കട്ടിലൂടെ പൊക്കിക്കൊണ്ടുപോയത് ഇവന്മാര് തന്നെയാ. മുഖം തിരിച്ചു കളഞ്ഞത് കണ്ടോ? നോക്ക്, വാ പോയി, നമുക്ക് പിടിക്കാവുമാരെ. ഇത്രയും നാളും ജോലി കൊളവാക്കിയത് പോരാ, ഇപ്പൊ എന്നെ ജീവൻ എടുക്കാൻ വന്നിരിക്കും അല്ലേ? പിന്നെ നീ കൊല്ലൂട, അടിച്ചു കൊല്ലണവനെ, അടിക്കണവനെ. ഞങ്ങളോട് ചേർന്നതുള്ള ധൈര്യമുണ്ടല്ലവായോ, മീശക്കൊപ്പം മല്ലിട്ടെന്നാൽ നിങ്ങൾ ജയിക്കില്ല. മടിക്കണ്ട, മനസ്സുണ്ടേ, പഠിച്ച പണി 18 നോക്ക്. സുഗന്ധമോ ചിരി കണ്ടാൽ തകരില്ല ആൺമനസ് ഇവിടെ. മെല്ലെ 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 വാ, നോക്കിടാം വാ. മീശയ്ക്കൊപ്പം മല്ലിട്ടെന്നാൽ നിങ്ങൾ ജയിക്കില്ല. ആണിൻ കോപം കണ്ടാൽ മനസ്സിലൊരു പേടി തോന്നിയിടണം. പെണ്ണിൻ സൗന്ദര്യമോ കണ്ടാലോ ധൈര്യം പോയിടില്ലേ? പെൺകുയിൽ പാടണ്ടടി, ആൺകുയിൽ പാടില്ലയോ? ആണിൻ വാക്കു കേൾക്കാനായി ജനിച്ചോ, ഞങ്ങളോട് ചേർന്നതുള്ള ധൈര്യമുണ്ടല്ലവായോ. സ്റ്റെപ്പ് വെച്ച് തുള്ളിയാലോ മീശക്കാര് പോക്ക. ഇവിടുന്ന് വേണ്ടി കണ്ണ് നാണമില്ല പെണ്ണെ, ചുറ്റിക്കാരൻ്റെ.
കേട്ടെന്നാൽ നിങ്ങൾ ജയിക്കില്ല. സുഗന്ധമോ ചിരി കണ്ടാൽ തകരില്ല ആൺമലസിവിടെ. ഞങ്ങളോട് ചേർന്നതുള്ള ധൈര്യമുണ്ടൽ വായോ. അവൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാതെ ഈ കല്യാണം നടക്കില്ല. പപ്പി, നീ അരവിന്ദനെ മാത്രമേ കല്യാണം കഴിക്കുന്ന പിടിവാശി കാരണം എല്ലാ അപമാനം സഹിച്ച് ഈ കല്യാണത്തിന് സംബന്ധിച്ചത്. ഇപ്പൊ അവന്റെ ഫ്രണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടക്കാതെ പോകും. അല്ലെങ്കിൽ തന്നെ എന്റെ കല്യാണം നിന്നുപോയതല്ലേ. ആ വേദന എന്താണെന്ന് അവരും ഒന്ന് അറിയട്ടെ. നീ വേണമെന്ന് പറയുമ്പോ നടത്താനും വേണ്ടെന്ന് പറയുമ്പോ നടത്താതിരിക്കാനും കല്യാണം ഒന്നും കുഞ്ഞുകളിയല്ല. ഇത് ഞാനും നീയും ചേർന്ന് തീരുമാനിക്കുന്നതല്ല, മുകളിൽ ദൈവം തീരുമാനിക്കുന്നതാ. പക മനസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിച്ചു കളയല്ലേ മോളെ. അതല്ല ചിറ്റപ്പ, എനിക്ക് അരവിന്ദനോടും അവന്റെ കുടുംബത്തോടും യാതൊരു വൈരാഗ്യവുമില്ല. എന്റെ ശത്രു എന്നത് ആ ചന്ദ്രുവാണ്. അവനെ ഞാൻ പുറത്താക്കാതെ നാളെ കല്യാണ പന്തലിലേക്ക് വരില്ല. പറ്റില്ല, ചന്ദ്രു ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അവനിവിടെ ഉള്ളപ്പോൾ ഒരു കാരണവശാൽ ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ എല്ലാവരോടും അവസാനമായി ഒരേ ഒരു കാര്യം പറയുന്നു, ഈ കല്യാണം നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രു ഈ വീട് വിട്ട് വെളിയിൽ പോയേ മതിയാവൂ. ഇതെന്താ സാവിത്രി, മുഹൂർത്ത സമയം അടുത്തില്ലേ? മൂർത്തി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മൂർത്തി, പ്രസവിച്ച മകനേക്കാളും വളർത്തിയ മകനെ ഞാൻ. നീ വേണോടെ അവനോടൊന്ന് പറഞ്ഞു. ഇല്ലമ്മേ, അരവിന്ദന്റെ കല്യാണം കാണുവാൻ വേണ്ടി എല്ലാരെക്കാളും അവനാണ് കൂടുതൽ ആഗ്രഹം. അവനോട് പുറത്തു പോകാൻ എനിക്ക് പറയാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കമ്മേ. ഞാനിവിടുന്ന് പോയിക്കോളാം. നീ പോകരുതടാ, ആര് പറഞ്ഞാലും നീ പോകരുത്. ഈ കല്യാണം നടക്കാതിരിക്കുന്നതാണ് നമ്മുടെ അരവിന്ദന് നല്ലത്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ഇപ്പോൾ എന്നോട് തിരിച്ചു പറയുമല്ലേ. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അരവിന്ദൻ, അമ്മ, അച്ഛൻ, ഇവരുടെ എല്ലാ അഭിമാനമാണ് നമുക്കിപ്പോൾ വലുത്. അതുകൊണ്ട് ഞാനിവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതൊന്നും അരവിന്ദനറിയാൻ പാടില്ല. അവൻ ചോദിച്ച ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞാൽ മതി. സത്യം ചെയ്യ് എനിക്ക്. നീ ഇവിടെ നടന്നതൊന്നും അരവിന്ദനോട് പറയുന്നതും സത്യം ചെയ്. എടാ ചന്ദ്രു, എടാ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണം മനസ്സ് നിറയെ കാണുന്നു. ഒരുപാട് ആഗ്രഹിച്ചു അല്ലേ. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെ ശിക്ഷ. ഇനി നീ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ വിടില്ല. ആര് പറഞ്ഞാലും ശരി, നീ അവനെ വിട്ടത് ഒട്ടും ശരിയായില്ല. അവൻ പോണമെന്ന് പിടിവാശി കാണിച്ചെങ്കിൽ എന്നോട് നീ വന്ന് പറയണ്ടേടാ. ദേ നോക്ക്, സത്യം പറയടാ. ഈ കല്യാണത്തിന് അവനായിട്ട് സമ്മതിച്ചതാണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതാണോ അതോ എന്റെ അച്ഛനും അമ്മയും അവനെ കൊണ്ട് പറയിപ്പിച്ചതോ? അവരാരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ആരാ പറയടാ, ആരാ അവനെ കൊണ്ട് പറയിപ്പിച്ചത്? ഞാനാ. നീ ഇപ്പോഴും പത്മിനിയെ സ്നേഹിക്കുന്നെന്ന് അവനോട് ഞാൻ കള്ളം പറഞ്ഞു, അതുകൊണ്ട് അവൻ കല്യാണത്തിന് സമ്മതിച്ചത്. എന്തിനാടാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണമായിരുന്നു, അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ചന്ദ്രുവിനെ വെറുക്കും. അവൻ വീടിന് പുറത്തു പോയാൽ പിന്നെ അമുതയുടെ കരച്ചിൽ നമ്മൾ കണ്ടോണ്ടിരിക്കണ്ടേ? ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ലായിരുന്നടാ. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞ് അവനെ സമ്മതിപ്പിച്ചത്.
നീ എന്ത് മനസ്സ് വിചാരിച്ച എന്നെ കല്യാണം കഴിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടി. നിന്റെ ഉദ്ദേശം ഒന്നും നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ താലി കെട്ടിയത്. നിനക്ക് മാത്രമല്ല, ലോകത്തിൽ ആർക്കും എന്നെയും അവനെയും വേർപെടുത്താനാവില്ല. ഇനി അവൻ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നിനക്ക് ഭാര്യയുടെ സ്ഥാനം. നിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഭാര്യയായിരിക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷം തന്നെ നീ എൻ്റെ വീട്ടിൽ നിന്ന് പോണം പത്മിനി. നീയാണിതല്ല എഴുതിയതല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയക്കോടി. വാടി ഇവിടെ വരാൻ. മോനെ, അവൾ എന്ത് തെറ്റാ ചെയ്തേ? ഈ വീട്ടിൽ നടന്ന എല്ലാ സംഭവത്തിനും ഇവള് തന്നെയാ കാരണം. ഇത് കണ്ടോ, ഇവൾ എഴുതിയതാ ഇതെല്ലാം. എന്നെയും പത്മിനിയെയും വേർപെടുത്താൻ വേണ്ടി പത്മിനി എഴുതും പോലെ ഇവൾ എന്താ എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നീ കത്തെഴുതുന്ന പോലെ ഇവൾ എഴുതി എന്നെ ഈ ഗതിയാക്കിയത്. നിശ്ചയത്തിന്റെ അന്ന് രാത്രിയിൽ നിന്റെ ബെഡ്റൂമിൽ വന്നത്, അന്ന് അവിടെ ബഹളം ഉണ്ടായത്, നിന്റെ കല്യാണം മാറിപ്പോയത് എല്ലാത്തിനും ഇവള് തന്നെയാ കാരണം. പറയടി, എന്താ നീ മിണ്ടാതിരിക്കുന്നെ? എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കടി. പറയാം, ഞാനാ എഴുതിയത്. നിങ്ങളോട് രണ്ടുപേരോട് പ്രതികാരം വീട്ടാൻ അങ്ങനെ ചെയ്തേ. ഞാൻ ഈ തറവാട്ടിൽ ജനിച്ചവളാ. എന്നെ ഇവിടെ ആരാ ബഹുമാനിക്കുന്നെ? നിങ്ങൾക്ക് എല്ലാവർക്കും അവളല്ലേ മഹാറാണി. നിന്നോടും കൂടി പറയാ, ഞാനാണ് നിന്നെ ആദ്യമായി കണ്ടിഷ്ടപ്പെട്ടത്. പക്ഷെ നീയോ അവളെ കണ്ടത് അവളുടെ പുറകെ പോയല്ലേ. നിസ്സാരം, പെയിന്റ് അടിക്കാൻ വന്ന നിനക്കും എന്നെ ഇഷ്ടമായില്ല. ആ ദേഷ്യത്തിന് ചെയ്തത് ഇനിയും ചെയ്യും. എന്താടി പറഞ്ഞത്? ഇവൾ പത്മിനിയോട് ചെയ്ത ദ്രോഹത്തിന് ഇവള് ജീവിച്ചിരിക്കാൻ പാടില്ല. ഇവക്ക് ജന്മം നൽകിയ പാപത്തിന് ഞങ്ങൾ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം. വേഷം കെട്ട് കാണിക്കലേ, കൈയെടുക്കടാ. അവളൊരു കൊച്ചു പെണ്ണല്ലേ, എന്തോ തമാശക്ക് ചെയ്യുന്നതെന്ന് വെച്ച് അതിനിങ്ങനെ വെറുതെ. അഭിരാമി, നീ അവരുടെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കും. എന്തിനാ ചേട്ടാ ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കുന്നേ? പോയി ക്ഷമ ചോദിക്കും. വേണ്ട ചിറ്റപ്പാ, ഇനി ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അന്ന് എല്ലാവരുടെ മുന്നിലും ഞാൻ തല കുനിച്ച് നാണം കെട്ടു നിന്നിരുന്നു. അപ്പോഴെങ്കിലും നിനക്ക് സത്യം പറയായിരുന്നു. എനിക്ക് വേണ്ടി ചെയ്യണ്ട, നമ്മുടെ തറവാടിന്റെ അന്തസ്സും അഭിമാനവും നിലനിർത്താൻ വേണ്ടിയെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. എന്റെ അനിയത്തി ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. അതെല്ലാം വിശ്വസിച്ച് ഞാനാണ് നിന്റെ ജീവിതം തകർത്തത്. അതുകൊണ്ടല്ലേ നീ എന്റെ ഭാര്യയായി തീരേണ്ടി വന്നത്. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഓർക്കണ്ട. ജീവിതാവസാനം വരെ ഇവന്റെ കൂടെ ജീവിച്ചു തീർക്കണമെന്നുള്ള പേടി വേണ്ട. പറയേ, ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് എന്നോട് പ്രതികാരം ചോദിക്കാനാണെങ്കിൽ അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാൽ ഒരു കാര്യം, നീ എന്നോട് മാത്രമേ പ്രതികാരം ചെയ്യാവുള്ളൂ. എന്റെ ചങ്ങാതി ചന്ദ്രു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ചതിച്ചതായിരിക്കും എന്നോർത്താണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അവനോട് നീ ഒരു ദേഷ്യവും കാണിക്കരുത്. അവനോട് മാത്രമല്ല, അഭിരാമിയോട് പോലെ എനിക്ക് ഒരു ദേഷ്യവുമില്ല. അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യന് എനിക്ക് ഭർത്താവായി കിട്ടില്ലായിരുന്നു. നമുക്ക് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകാം. നിങ്ങളുടെ ഫ്രണ്ടിനെ നമ്മുടെ കല്യാണം കാണാൻ സമ്മതിക്കാതെ പുറത്താക്കി. അവനെ കണ്ട് എനിക്ക് ക്ഷമ ചോദിക്കണം. പത്മിനി, നീ ഇപ്പൊ പറഞ്ഞ ആ ഒരു വാക്ക് മതി,
ഇതെല്ലാം അറിയുമ്പോ എന്നെക്കാളും അവനായിരിക്കും സന്തോഷിക്കുന്നത്. വരൂ പാപ്പി. എന്നോട് ക്ഷമിക്കണം. വേണ്ട, ഇവനെല്ലാം പറഞ്ഞു. ഇതെല്ലാം സത്യമാകണമെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. ഇനി അമുതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും ഇങ്ങനെ ഒളിച്ചു കളിക്കുക. അവിടെ കൺമുന്നിലെങ്ങാനും ചെന്നുപെട്ട എന്നെ സ്കൂട്ടർ കയറ്റി കൊല്ലും. ഒന്നെങ്കിൽ അവിടെ സ്കൂട്ടർ മേടിച്ച് വീട്ടിൽ വെക്ക്, ഇല്ലെങ്കിൽ അവളെ ഇവന് കെട്ടിച്ചു കൊടുക്കും. എടാ ഒന്നും മിണ്ടാരി. എടാ അവൻ പറഞ്ഞത് ശരി തന്നെയാ. ഇനി ഈ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല. ഇതാ നോക്ക്, നീ വേണം വീട്ടുകാരോട് സംസാരിച്ച് സമ്മതിപ്പിക്കേണ്ടത്. അച്ഛനും അമ്മയും കുഴപ്പമില്ല, ആ മൂന്ന് പേരാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിന് വേറെ റൂട്ട് പോകണം. അവിടെ എന്താ ഒരു ബഹളം? മോളെ നിനക്ക് എന്ത് പറ്റിയടാ, എപ്പ നോക്കിയാലും അവളെ ഇട്ട് അടിക്കുക. മുത്തശ്ശി, ഇവൾ എന്നെ കുറിച്ച് പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല. നമ്മുടെ കുടുംബം അടച്ചെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഇവിടെ പത്മിനി തറവാട്ടുകാരിയാ, വലിയ കോടീശ്വരി ആയതുകൊണ്ടാ എന്റെ ഇഷ്ടത്തിന് നിന്നത്, എന്റെ കല്യാണത്തിന് സമ്മതിച്ചെന്നാണ് ഇവള് പറയുന്നത്. അമ്മാവ, പത്മിനി ഒരു പാവപ്പെട്ട കുട്ടിയായിരുന്നെങ്കിൽ ഇവർ സമ്മതിച്ചാലും അമ്മാവൻ സമ്മതിക്കില്ലായിരുന്നെന്ന്, കാരണം അമ്മാവൻ ഒരു തരികടയാണ് എന്ന് അവളാ പറഞ്ഞത്. ആ അതേടാ, അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? പത്മിനി കാശുള്ള വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ നീ കല്യാണം കഴിച്ചത്. എന്താടാ പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ സ്നേഹിക്കാഞ്ഞ്? അവിടെ എന്താ നിന്റെ പ്രേമം ചെലവാകുകയല്ലേ? കണ്ടില്ലേ അവൻ വലിയ പുളിങ്ങപ്പേക്കാർ പിടിച്ചത്? ഇത് നല്ലൊരു അവസരമാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്നിട്ട് കതറ് വിട്ട് നടക്കുക, എന്തൊരു ലോകമാണോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ വീട്ടിൽ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടാവും, ഇവിടെ അങ്ങനെ ആരുമില്ല. അത് ശരിയാ, ഈ വീട്ടിലെ പിള്ളേരെ ആരെ പ്രേമിച്ചാലും പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ നോക്കാറില്ല. അരവിന്ദന് ഒരു പാവപ്പെട്ട പെണ്ണിനെയാണ് പ്രേമിച്ചിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ആ കല്യാണവും നടത്തി കൊടുത്തേനെ. അത് അവൾക്ക് പറഞ്ഞു കൊടുക്ക. മോളെ അമതേ, ഞങ്ങളെ കുറിച്ച് അങ്ങനെയാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അവൻ മാത്രമല്ല, നീയും ഒരുത്തനെ പ്രേമിച്ച ഞങ്ങളും ഇങ്ങനെ ചെയ്യും മോളെ. നീ എന്താ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നേ? ഐ ഡിഫെക്ട്. ദാ നോക്കു മോളെ, റോഡിൽ കൂടെ പോകുന്ന ഒരു പിച്ചക്കാരനെ കാണിച്ചിട്ടേ അവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് പറഞ്ഞാൽ അവന്റെ കയ്യിലുള്ള പാത്രം മേടിച്ചു വെച്ചിട്ടേ അവനെ നിന്റെ ഭർത്താവാക്കും ഞങ്ങൾ. കൊള്ളാം അമ്മാവാ, നിങ്ങൾ വലിയൊരു മനുഷ്യനാന്ന് തെളിയിച്ചിരിക്കുക. എന്നാലും പാത്രം കളയുന്നില്ലല്ലോ. അമുത, എല്ലാവരുടെ മനസ്സ് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ മനസ്സിലുള്ളത് വേഗം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എന്തിനാ പേടിക്കുന്നെ? ചന്ദ്രനെ സ്നേഹിക്കുന്നത് വേഗം നമുക്ക് പറ. അതെങ്ങനെയാ, ഇവിടുത്തെ പെണ്ണിനെ കിട്ടുന്നവന് ഒരു അന്തസ്വാഭിമാനമൊക്കെ വേണ്ടേ? ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലാത്തവന് നമ്മുടെ കൊച്ചിനെ എങ്ങനെ കൊടുക്കാൻ പറ്റും? അതെ, ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. എന്താ നടക്കാത്ത? ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ പിച്ചക്കാരനെ സ്നേഹിച്ചാലും പാത്രം മേടിച്ചു വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കുമെന്ന്. അത് നീ ഇങ്ങനെ ഒരിക്കലും പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഈ ഒരു കാര്യം കൊണ്ടാ ഞാൻ കോടതി പോകാത്തത്. കൊള്ള കൊള്ളാടാ മിടുക്ക, എല്ലാരെയും കളത്തിൽ ഇറക്കില്ലോ നീ, അടിപൊളി. അല്ല നിനക്കെങ്ങനാ ഇത്രയും കഴിവ് കിട്ടിയത്? നീ ഒരു വക്കീലായെന്ന് വെച്ചു പിന്നെ ഒരു കേസും തോക്കില്ല. എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇത് നമ്മുടെ മോടെ ജീവിതമല്ല. അത് നേര, അവൾ അവനെ ഇഷ്ടപ്പെട്ടു, നമ്മൾ എന്തിനു തടസ്സം നിൽക്കണം? ചന്ദ്രു നമ്മുടെ മോനല്ലേ, നമ്മളല്ലേ കല്യാണം നടത്തി കൊടുക്കേണ്ടത്. അവളെ കണ്ടില്ലേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പോകുന്നത്? ഇനി നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്തണം. നോ, ഈ കല്യാണം നടക്കാൻ പാടില്ല. അമ്മാവനൊന്ന് പറഞ്ഞെന്നും കരുതി രണ്ടുപേരും തലയും കുലുക്കി സമ്മതം മൂടി വന്ന് നിൽക്കുകയല്ലേ, ഇത് ന്യായമാണോ? അമ്മേ 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 അമ്മേ, കുഞ്ഞുനാൾ മുതൽ അവൾ എൻ്റേതാ അവൾ എൻ്റേതാന്ന് പറഞ്ഞ് ഞാൻ എന്തുമാത്രം ആഗ്രഹം സൂക്ഷിച്ചു വെച്ചാന്നറിയാവോ? ഇപ്പൊ എവിടുന്ന് വരെ അനാഥച്ചേർക്കും വന്ന് കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാ അത് കണ്ട് നോക്കി നിൽക്കണമെന്നാ? എടാ മണ്ടത്തരം ഒന്നും പറയാതെ അരവിന്ദനെ എതിർത്ത് ഈ കല്യാണം നടത്താൻ പറ്റുമോ? അതെങ്ങനെ ശരിയാവാ? മോർച്ചെറുക്കനായിട്ട് ഇവനുള്ളപ്പോ അവൾ എങ്ങനെ ഒരുത്തനെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുക? നിർത്തടി, എന്തിനാടി വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നേ? നിർത്ത്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമുദേ, എന്താ? താ ചേച്ചി, ഞാൻ അറിഞ്ഞു തരാം. വേണ്ട മോളെ,
ഇനി മുതൽ നീ പുറത്ത് ജോലി നോക്കിയാ മതി. ഇങ്ങതാ കേക്ക് ചേച്ചി. വേണ്ട ചേച്ചി, ഞാൻ അറിയാന്ന് പറഞ്ഞില്ലേ. അവിടെ വെക്ക്, ഇങ്ങതാ. ആ ഇനി പൊക്കോ. അല്ല, നീയും നിന്റെ ചേട്ടനും കൃഷ്ണമൂർത്തിയും ചേർന്ന് അമ്മാവൻ അമ്മായി മുത്തശ്ശി എല്ലാരെയും മയക്കെടുത്ത് കല്യാണത്തിന് സമ്മതിപ്പിച്ചല്ലോ. എന്താ, നീ ചന്ദ്രനെ കല്യാണം കഴിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടും? അവര് പെട്ടിവെച്ചിരിക്കുന്നില്ല ഒരു തടിയനെ, അവനെ എന്റെ തലയിൽ കെട്ടിവെക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ആര്? ഗൗതമിനെ കൊണ്ടോ? അതെ, ആ തടിയൻ തന്നെ. എപ്പ നോക്കിയാലും എന്റെ പുറകെ വാലാട്ടി നടക്കുക പതിവ്. അവനൊരു വൃത്തികെട്ടവനാ. അവനെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് ഞാൻ തന്നെ മണ്ണനൊഴിച്ച് കത്തിച്ച് ചാവുന്നതാ നല്ലത്. ലക്ഷ്മി, സ്റ്റോർ റൂമിൽ പോയി സാമ്പാർ പൊടി എടുത്തോണ്ട് വാ. നീ നിന്റെ ജോലി നോക്കിയോ, ഞാൻ എടുത്തോണ്ട് വരാം. പോ. എന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് മണ്ണെണ്ണ ഒഴിച്ച് ചാകുന്നതാ നല്ലതല്ലേ? കരയാതെ മോളെ, കരയാതെ. ഈശ്വര അനുഗ്രഹത്താൽ നിനക്കൊന്നും സംഭവിച്ചില്ല മോളെ. എങ്ങനെയാ, എങ്ങനെയാ മോളെ നിന്റെ സാരി തീ പിടിച്ച്? എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അമ്മാവ. എന്താ അമ്മായി നോക്കിയിരിക്കുന്നെ? അമ്മുതെ കൂട്ടിക്കൊണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വാ വാ നിക്ക്. ആ അമ്മുതെ, പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ ജനലിന്റെ പുറയിൽ ആരാ വന്നേ? ആരാ വന്നേ? ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആരാ വന്നത് പറ. ഞങ്ങൾ അടുക്കളയിലില്ലായിരുന്നു, പുറത്തായിരുന്നു. ഈ വിവരമില്ലാത്തോളുമാരെ, അടുക്കളയിൽ നിന്ന് ജോലി നോക്കാതെ പുറത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പത്മിനിമോളെ പറഞ്ഞേ പുറത്തുള്ള ജോലിയൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയാ മതിയെന്ന്. അതെ അമ്മേ, അടുക്കളയിൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്റ്റോർ റൂമിലേക്ക് സാമ്പാറിന്റെ പൊടി എടുക്കാൻ പോയപ്പോ അമ്മുത ബഹളം വെക്കുന്നത് കേട്ടു. ഞാൻ ഓടി വന്ന് നോക്കിയപ്പോ മതി, ആരും ഒന്നും കണ്ടതുമില്ല, ആർക്കും ഒന്നും അറിയുകയില്ല. നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇതാരാണെങ്കിലും ശരി, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഇത്? ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ സംസാരിക്കുന്നത്. അതെ, മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നിന്ന് നോക്ക്, അടുപ്പ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് സാരയുടെ പുറകെ തീ പിടിക്കുന്നത്? അടുക്കള നടുപ്പിന്നല്ല, അത് വേറെ എവിടെ നിന്ന് തീ പിടിക്കാനാ? വേണ്ടാത്ത ഓരോന്നും പറഞ്ഞോ. അല്ലമ്മേ, വേണ്ടാത്തൊന്നല്ല. ഇത് നോക്ക്, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ജനലിൽ കൂടെ ആരും തീ വെച്ചിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയല്ല, എന്നോട് പകരം വീട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള ആരോ ചെയ്താണിത്. എടാ, ഈ വീട്ടിലുള്ള ഞങ്ങളെയാണോ നീ സംശയിക്കുന്നേ? ഈ വീട്ടിലുള്ളവരെ മാത്രമല്ല, പുതിയതായിട്ട് വന്നവരെയും കൂടിയാണ് പറയുന്നത്. എന്തിനാ ചുറ്റി വളച്ച് പറയുന്നത്? എന്തുണ്ടെങ്കിലും നേരെ നിന്ന് പറ. ഈ വീട്ടിലേക്ക് വന്ന് കയറിയുള്ള ഞാനാണ്. നിങ്ങൾ പറയുന്നതും കുത്തി കാണിക്കുന്നതും വേറെ ആരും അല്ല, എന്നെയാണ്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ല, എന്നെ തന്നെ പറഞ്ഞത്. മനസ്സിൽ എന്ത് വെച്ചോണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ആരാണോ ചെയ്തത് അവരെ കുറിച്ചാ പറഞ്ഞത്. എന്നോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നെ എന്ത് വേണേലും ചെയ്തോ, അതല്ലാതെ ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അവരെ ഞാൻ വെറുതെ വിടില്ല. എടാ, എന്താടാ ഇതൊക്കെ? എന്തു പറ്റി അമ്മാവ, എന്താ സംഭവിച്ചേ? എന്താ ആരും ഒന്നും മിണ്ടാ നിക്കുന്നേ? നിനക്ക് എന്ത് പറ്റി അമുതേ? വേറൊന്നും അല്ല, അമുത പാചകം ചെയ്തോണ്ടിരുന്നപ്പം അവിടെ ഹാഫ് സാരില് തീ പിടിച്ചു. അതിന് നിന്റെ ഭാര്യയാണ് കാരണമെന്ന് ദേ നിന്റെ ഫ്രണ്ട് പറയുകയും ചെയ്യുന്നു. പത്മിനി, എന്തിനാടാ ഇതൊക്കെ?
എന്താടാ ഇതൊക്കെ? ഏ എടാ, നിന്റെ ഭാര്യ അവൻ വഴക്ക് പറഞ്ഞെങ്കിൽ അവന് ഭാര്യയായിട്ട് വരേണ്ട പെണ്ണ് നിന്റെ വീട്ടിലല്ലേ ഉള്ളത്, അവളെ വഴക്ക് പറ നീ. അല്ലാതെ ചെറിയ കാര്യത്തിന് വഴക്കൊക്കെ ഇട്ട്. ഏതാടാ ചെറിയ കാര്യം? ഒരു മിനിറ്റ് താമസിച്ചിരുന്ന അവിടെ ജീവൻ പോനെ അറിയോ? അത് ചോദിച്ചതാണോ തെറ്റ്? അവൻ ബഹളം വെച്ചതും ചോദിച്ചൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. അതെന്റെ ഭാര്യ ചെയ്തെന്ന് പറഞ്ഞ? നിന്റെ ഭാര്യ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. ആരോ അത് മനഃപൂർവ്വം ചെയ്താണ്. അത് പറയുമ്പോ അവക്ക് നിന്നെ ദേഷ്യം വരുന്നേ. തെറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെ പേടിക്കുന്നെ. നോക്കടാ, ഇപ്പോഴും അവൻ പറയുന്ന കേട്ടോ, ഇതെല്ലാം അവള് തന്നെയാ ചെയ്തെന്ന്. നിനക്കെന്നെ വട്ടാണോ? ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുവോ? അത് വേറൊരു പെണ്ണ് ചെയ്യത്തില്ല, അവളത് ചെയ്യും. അവളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് പോലും അന്ന് രാത്രി തന്നെ ബെഡ്റൂമിലേക്ക് വരാൻ പറഞ്ഞവളല്ലേ. എടാ ചന്ദ്രു, ഇനി നീ എന്തിനാ അതൊക്കെ പറയുന്നത്? നടന്നതല്ല അഭിരാമി കാരണം വന്ന് അറിഞ്ഞതല്ലേ. അവള് പാവാ പത്മിനി. അത് നീ വിശ്വസിക്കുക, എനിക്ക് പറ്റില്ല. അവള് പറഞ്ഞ കാര്യം ഇന്നും എന്റെ കാതി മുഴങ്ങുന്നുണ്ട്. ഞാൻ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അവൾ എന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് അവൾ എന്നോട് മാപ്പ് ചോദിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ഇപ്പൊ എന്നോട് പകരം വീട്ടുന്നില്ല. നിർത്തടാ, അവന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവൻ മിണ്ടാതെ നിൽക്കുന്നത്. അതുകൊണ്ട് വായി വരുന്നല്ലേ അവളെ കുറിച്ച് പറയാമെന്നു. നിനക്കെന്നാ തീരെ ബുദ്ധിയില്ലേ? എടാ, ബുദ്ധിയില്ലാത്ത എനിക്കല്ല, നിനക്കും അവനുമാ. എന്റെ പൊന്നു ചന്ദ്രു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കി. ഞാൻ നിന്നെ മനസ്സിലാക്കി, നീ അവളാണ് മനസ്സിലാക്കേണ്ടത്. ചന്ദ്രു എടാ, ശരിക്കും കേട്ടോ, നിന്നോട് പകരം വീട്ടാൻ വേണ്ടി വേറൊരുത്തന്നെ അവളെ ബെഡ്റൂമിലേക്ക് വരുത്താൻ അവള് മടി കാണിക്കില്ല. എന്തിനാ അവിടെ മറിഞ്ഞു നിൽക്കുന്നത്? ഇവിടെ വന്ന് നേരെ നിൽക്ക്. ചേട്ടാ, നിന്നെ കാണാൻ വേണ്ടി ഒരാള് വന്നിരിക്കുന്നു. അകത്ത് എന്തേ? വാ ഇങ്ങോട്ട് വാ. ഇതെന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്ക് കേറി വന്നൂടെ. ചേട്ടാ ഒന്ന് നിൽക്കണം. എന്താ ആലോചിക്കുന്നേ? ഇങ്ങോട്ട് വന്ന് ചേട്ടനോട് ക്ഷമ ചോദിക്ക. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവനോട് ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്. അല്ലടാ, തെറ്റ് ചെയ്ത ഞാന്. എന്തൊക്കെയായിരുന്നാലും ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു. എന്നോട് ക്ഷമിക്കണം. നിന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് നീ എന്തൊക്കെയോ പറഞ്ഞു. ഞാനപ്പം നിന്റെ കുത്തിന് പിടിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക് ചന്ദ്രു. അമ്മേ, ഞാൻ വെച്ച കൊള്ളിയുണ്ടല്ലോ, ഇവിടൊക്കെ കയറി പടന്ന് പിടിച്ചെന്ന് കണ്ടില്ലേ? എടാ മഹാഭാവി, നീ കാട്ടിക്കൂട്ടിയ പണിയാണത്. എടാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? 16 അടിയന്തരം ആണ്ടിന്റെ എന്നും വലി. എടാ, ചത്തുപോയില്ലല്ലോ, ജീവനോടെ ഉണ്ടല്ലോ, വെറുതെ കടന്ന് തിളക്കല്ലേ. പരന്നാരുടെ വർത്താനം കേട്ടില്ലേ? ഇനിയെങ്കിലും ഇത് ആവർത്തിച്ചുണ്ടല്ലോ, സ്വന്തം മോനാന്ന് പോലും കണക്കാക്കത്തില്ല. സൂക്ഷിച്ചോ. എടാ, ഇനി ചെയ്യണ്ട, അവളെ ഒന്നും ചെയ്യണ്ട. ആ ചന്ദ്രനെ നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചാ മതി. അതിന് നീ എന്ത് വേണേലും ചെയ്തോ. വീട്ടിൽ നിന്ന് ഇറക്കുമല്ലമ്മേ, ഈ ലോകത്തിൽ നിന്ന് തന്നെ പറഞ്ഞയക്കാം. വരുന്ന ഉത്സവത്തിനന്ന് നടക്കാൻ പോകുന്ന കാളവണ്ടി മത്സരത്തിൽ അവന് ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ, എനിക്കാകെ പേടിയാവൂ സാറേ. അത്രയും വേഗത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാ അതിനകത്തുള്ളവന്റെ കഥ തീരില്ലേ? അതുകൊണ്ട് നിനക്കെന്താ, പറഞ്ഞ ജോലി മാന്യമായിട്ട് തീർത്തല്ലോ. എന്റെ പൊന്നു മോളുവാ. എന്താ മുത്തശ്ശി? വർഷം തോറും കൊല്ലപ്പണിക്കര് മാധവന് കൊടുക്കേണ്ട ഉപചാരം എല്ലാ വർഷവും മുത്തശ്ശിയുടെ കൈകൊണ്ടാ കൊടുക്കുന്നത്. ഈ വർഷം നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കണമെന്ന് മുത്തശ്ശി ആഗ്രഹിക്കുകയാണ്. പതിവിലും കൂടുതലായി പത്മിനി അവരുടെ കൈകൊണ്ട് തന്നെ ഇത്രയും പൈസ തന്നെ എന്തിനാണെന്നറിയാവോ? ഇതൊക്കെ പത്മിനിയുടെ ഏർപ്പാടാ. എന്നാൽ ഇക്കാര്യം പത്മിനിക്കും നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല, ഒരിക്കലും അറിയരുത്. നിങ്ങൾ എല്ലാരും കാത്തിരുന്ന മത്സരം ഇതാ ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ നാട് നാടിന്റെ സ്വത്തായ ജഡ്ജി അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് ഈ മത്സരം തുടങ്ങി വെക്കാൻ നമുക്ക് ആദരപൂർവ്വം അദ്ദേഹത്തിനെ ക്ഷണിക്കാം. ഏ
ഒരു സെക്കൻഡ്. സാധാരണ ഈ മത്സരത്തിൽ ചന്ദ്രുവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിറങ്ങാറുള്ളത്. ചന്ദ്രുവിന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് ഈ വർഷം ചന്ദ്രുവിന് പകരം ഞാൻ മത്സരിക്കാൻ പോവുകയാണ്. ആരോട് കാശ് വാങ്ങിയാണ് ഇങ്ങനെ ദ്രോഹം ചെയ്ത പറ സാറേ? എന്താ പറയുന്നേ? എടാ ആണി അടിച്ചു മാറ്റിട്ട് ഒന്നും അറിയാത്തവരെ അഭിനയിക്കുന്നു. എടാ പറണ, ആര് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തേ? പറയത്തില്ല നീ അല്ലേ? പറണ സാറേ, പറഞ്ഞോട്ടു. അല്ല കൊല്ലും ഞാൻ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ? അയ്യോ അയ്യോ, പറയുന്നുണ്ടോ ഇല്ലയോ? പറയാനാ പറഞ്ഞത്? അതെ, ഇവരുടെ അടുത്ത് കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ തറവാട്ടിലെ മരുമകളായി വന്ന് കേറിയില്ലേ പത്മിനി മോൾ, അവരാണ് മോനെ. എല്ലാവരോടും സത്യം എന്താണെന്ന് പറ. സാറേ അത് മാത്രം ഞാൻ പറയില്ല. എന്താണ് നീ ചെയ്യുന്നത്? പറയുന്ന കേക്ക് വിടറാണേ, ചത്തുപോടാ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിർത്തടാ. പറയടാ വണ്ടിയുടെ ആണി എങ്ങനെ പോയെന്ന് പറഞ്ഞു കൊടുക്കടാ. എടാ നമ്മുടെ നിർഭാഗ്യത്തിന് എന്തോ ഒന്ന് സംഭവിച്ചതല്ലേ, അതിന് അയാൾ എന്തിനാ അടിക്കുന്നത്? അത് നിർഭാഗ്യവശം പോയതല്ല, ഇവൻ ഇവൻ ചെയ്ത പണിയാണ്. എടാ അവൻ ഈ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്ത് തന്നിട്ടുള്ളവനാ, അവൻ അങ്ങനെ ചെയ്യുവോടാ? ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതാരാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാ മതിയാകൂ. കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ല മഹാറാണി, ഇവളാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, അതിനുള്ള തെളിവ് ഞാൻ തരാം. വാടാ പറ. ആണി അയച്ചു മാറ്റി എന്നെ കൊല്ലണമെന്ന് പറഞ്ഞത് ഇവളല്ലേ? എടാ ചന്ദ്രു,
അന്ന് അമ്മുദയുടെ സാരിയിൽ തീ വെച്ചത് ഇവളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ വണ്ടിയുടെ ആണി അടിച്ചു മാറ്റി എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതിൽ എന്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല. നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അവിടെ കൈകൊട്ടി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവള്. ഈ രാക്ഷസി അവൾ എന്റെ ഭാര്യയാണ്, അത് നീ മറക്കരുത്. ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല, അവള് വിചാരിച്ചത് സാധിക്കണമെന്ന് കരുതുന്നില്ലേ? ഇവളെയാണോ നീ നിന്റെ ഭാര്യ എന്ന് പറയുന്നു? എടാ, ഇവിടെ യോഗ്യത എന്താണെന്ന് അവൻ പറയും. പറടാ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ, ആദ്യം പറഞ്ഞിട്ടില്ല, ഞാനാ പറഞ്ഞത്. പത്മിനി മോളെ ചെയ്യാൻ പറഞ്ഞെന്ന് ഞാനാണ് കുഞ്ഞേ പറഞ്ഞത്. നീ എന്തിനങ്ങനെ പറഞ്ഞു? പറേ, എന്തിനങ്ങനെ പറഞ്ഞെന്ന്? വേറെ മാർഗമൊന്നില്ലാഞ്ഞിട്ട് പറഞ്ഞത്. വണ്ടി തകർന്ന് വീണതിന് കാരണം പത്മിനി മോളല്ലേന്ന് ചോദിച്ച് എന്റെ ഭർത്താവിന് ഒരുപാടിട്ട് തല്ലി. നടന്ന സംഭവത്തിനൊന്നും പത്മിനി മോളല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞു കേട്ടതേയില്ല. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നാ. ഇതിൽ നീ തലയിടേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചോളാം. വേണ്ട, എനിക്ക് വേണ്ടി ആരും ആരോടും ഒന്നും ചോദിക്കണ്ട. മതിയായി, ഞാനിവിടെ വന്ന് കയറിയതും ജീവിച്ചതും കിട്ടിയതും എല്ലാം എനിക്ക് മതിയായി. പത്മിനി, പപ്പി, നിക്ക്. ചന്ദ്രു, നീ എന്റെ ക്ഷമ പരീക്ഷിക്കാണ്. ഞാൻ ജീവനോട് ഇരുന്നാൽ എന്താ, ചത്താൽ എന്താ, അവൾക്കില്ലാത്ത വിഷമത്തിന് നിനക്ക്. ദേ നോക്ക്, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. മതി, ഇതോടെ നിർത്തിക്കണം. പത്മിനി, അവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. പപ്പി, അവൻ നിന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, തെറ്റു തന്നെയാ. എന്ത് ചെയ്യാനാ, എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്ലീസ് പത്മിനി, അവൻ പറയുന്നതും കുറച്ചൊക്കെ അനുസരിക്കണം. താലി കെട്ടിയ ഭർത്താവിനെ അനുസരിച്ചാ മതി, മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കാൻ എന്നെ കിട്ടില്ല. ഭർത്താവ് ചത്താലും സാരമില്ല, ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണമെന്നുള്ള രാക്ഷസിയാണെന്ന് അത്ര പേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ? അതും കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ? പറ്റില്ല. അവൻ പറഞ്ഞത് ഇവിടെ ആരാ വിശ്വസിച്ചത്? അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അവൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു മനുഷ്യനുള്ളേ ചോദിക്കാനും പറയാനും. അഥവാ ആരെങ്കിലും ചോദിക്കാൻ വന്നാ നിങ്ങൾ അവരെ വെറുതെ വിടത്തുമല്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കാൾ വലുത് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് നിങ്ങളുടെ ഫ്രണ്ടിനേക്കാൾ വലുത് ഞാനാണെന്ന് വിചാരിക്കുന്നുവോ? അന്ന് നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാം. എനിക്ക് നീയും വലുതാ, അവനും വലുതാ. നോ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിനക്ക് വേണ്ടി മാത്രമല്ല, വേറെ ആർക്ക് വേണ്ടിയും എനിക്ക് അവനെ നഷ്ടപ്പെടുത്താനാവില്ല. അതെന്താ, എന്തുകൊണ്ട് പറ്റില്ല? അപ്പോ അവന് വേണ്ടി നിങ്ങൾ എന്നെ കളയാൻ തയ്യാറാണല്ലേ? അർത്ഥം അതല്ലേ പറയുന്നേ? എന്നെക്കാളും നിങ്ങളുടെ അച്ഛനും അമ്മയെക്കാളും അവനാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നില്ലേ? അതിനെന്താ കാരണം? എനിക്കത് അറിഞ്ഞേ തീരൂ. ഇപ്പൊ നീ എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്റെ വീട്ടിലുള്ളവർ തന്നെ എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു, ഇതുവരെ ഞാൻ ആരോടും മറുപടി പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം എല്ലാം മൂടി മറച്ച് എന്തിനാണെന്നറിയോ? ഇപ്പൊ അതിന് തന്നെ എല്ലാം ആപത്തായി തീരുമ്പോ ഇനി ഇങ്ങനെ മൂടി മറച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം നീ മനസ്സിലാക്കണമെങ്കിൽ നീ ഈ സത്യം അറിയേണ്ടത് ആവശ്യമാണ്. ചെറുപ്പത്തിൽ ഞാൻ ചന്ദ്രുവിനെ കാണുമ്പോഴെല്ലാം അവൻ്റെ അനിയൻ ചിന്നൻ അവൻ്റെ തോളിലെപ്പോഴും ഉണ്ടാകും. ഒരു നിമിഷം പോലും അവൻ്റെ അനുജനെ വിട്ട് അവൻ പിരിഞ്ഞിരിക്കില്ല. ചന്ദ്രുവിന് അച്ഛനും അമ്മയും ആരുമില്ല. സംസാരശേഷിയും ചെവിയും കേൾക്കാത്ത അവൻ്റെ അനുജന അവന് സ്വന്തവും ബന്ധവുമല്ല. 15 വർഷം മുമ്പ് ആ ചിന്നൻ മരിച്ചു. ചന്ദ്ര തോളിലേറ്റ് നടന്ന അവൻ്റെ അനുജന്റെ മരണത്തിന് കാരണം ഈ മഹാഭാവിയായ ഞാനാ പപ്പി. അന്ന് ഞാൻ എന്തിനാ അവന്റെ വീട്ടിൽ പോയത്? അവന്റെ കയ്യിലൊരു പാവയെ കൊടുത്തിട്ട് ആരും കാണാതെ സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ എന്തിനാ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അവൻ നിലവിറക്കകത്തുപോയി. ആ കാര്യം അറിയാതെ ഞാൻ
തുറന്നു കിടന്ന നിലവറയുടെ കതക് അടച്ചു പൂട്ടി പപ്പി. അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് എല്ലാവരും തേടി നടന്നു. ആരോ തട്ടിക്കൊണ്ടു പോയതാന്നോർത്ത് എല്ലാ സ്ഥലത്തും തിരഞ്ഞു. ആ സമയമെല്ലാം ആ നിലവറയ്ക്കകത്ത് ആ ഇരുട്ട മുറിയില് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ആ മിണ്ട പ്രാണി. മൂന്ന് ദിവസം കഴിഞ്ഞ് നിലവറയ്ക്കുള്ളിൽ നിന്നും ദുർഗന്ധം വന്നപ്പോഴാണ് ചിന്നൻ അതിനുള്ളിൽ മരിച്ചു കിടക്കുക എന്ന് എല്ലാവർക്കും മനസ്സിലായത്. സ്വന്തം അനുജന്റെ പുഴുവരിക്കുന്ന ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിടുന്ന ചന്ദ്രുവിനോട് ഞാൻ എങ്ങനെ പറയും ആ മിണ്ടാപ്രാണിയെ കൊന്നത് ഞാനാണെന്ന്? ചിന്നിന് പകരമായി ചന്ദ്രന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? സ്നേഹമെങ്കിലും കൊടുക്കണ്ടേ പപ്പി? അതാ ഞാൻ സ്നേഹിച്ചത്. എവിടെ അവൻ? അവനോട് പുറത്തു വരാൻ പറ. എനിക്ക് അവനോടൊരു കാര്യം ചോദിക്കണം. എന്റെ അനിയനെ കൊന്നത് നീയാണല്ലേ? എന്റെ അനിയൻ ഇന്നും എന്റെ മനസ്സിലുണ്ടടാ. അതുകൊണ്ടാണ് ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം നിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. എന്നെക്കാളും നിന്നെയല്ലാണ് അവൻ കൂടുതൽ സ്നേഹിച്ചത്. അങ്ങനെ ഇരുന്ന് എന്റെ അനിയനെ എങ്ങനെയാണ് നിനക്ക് കൊല്ലാൻ തോന്നിയത്? പറയടാ എന്നോട് പറ. എന്റെ അനിയനെ കൊന്നിട്ട് ഇത്രയും നാളും എന്നോട് നീ മറച്ചു വെച്ചു അല്ലേ? പറയടാ. പറ ചന്ദ്രു, നിന്നെ ഞാൻ വെറുതെ കാണില്ലടാ. അവനെ വിട്ടേക്ക്, അവൻ എന്നെ എന്തുവേണേലും ചെയ്തോട്ടെ. കേക്കടാ ചന്ദ്രു, നമ്മളെല്ലാരും ഒന്നാടാ. നമ്മളോ? ഇനി നമ്മളെന്നുള്ള വാക്കിന് അർത്ഥമില്ല. ഈ നിമിഷം മുതൽ ഞാൻ വേറെ, നിങ്ങൾ വേറെ. സത്യമൊന്നും അറിയാതെ പോരാടും ന്യായം സാക്ഷിയുമായി വരികില്ലേ. സാഗരം കലിത്തുള്ളും പ്രളയവും വന്നിടും. രാവുകൾ മാറിടാ, സത്യങ്ങൾ മാറുമോ? കാലമീ ബന്ധത്തിൻ നോവറിഞ്ഞോ? ഇരുമൂടും മനസ്സിൽ സത്യമൊന്നും അറിയാതെ പോരാടും ന്യായം സാക്ഷിയുമായി വരികില്ലേ. സ്നേഹത്തിൻ മഞ്ചാടിയോ പകരമായി തന്നിടാൻ മൃദുലമാം മന്ദസ്മിതം. ആഴമാം സ്നേഹപ്പുഴയിൽ പിടയുന്ന മീനോ? പേമാരിയിൽ തനിച്ചായി തേടുന്നു വഴികൾ. വീണ്ടും ഈ ജീവിതം ഇനി മാറുമോ?
സത്യമൊന്നും അറിയാതെ പോരാടും ന്യായം സാക്ഷിയുമായി വരികില്ലേ. ഒരു കുട്ടിലുറങ്ങിയതും മധുരമായി തന്നതോ സ്നേഹത്തിൻ പഞ്ചാമൃതം. പാടത്തു പറക്കുന്ന പൂത്തുമ്പി വന്നേ സായന്തനത്തിൻ്റെ നോവറിഞ്ഞില്ലേ. കൂട്ടരെ ഇനി പോകയോ തുമ്പി നോവുമാ. ഇരുൾ മൂടും മനസ്സിൽ സത്യമൊന്നും അറിയാതെ പോരാടും ന്യായം സാക്ഷിയുമായി വരികില്ലേ. എടാ മഹാവൃത്തിയാണ്, എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തിനാ വെറുതെ അവനെ ഇട്ടടിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യ മിണ്ടി പോകരുത് നീ. ഞാൻ എന്താ ഈ കാണുന്നേ? എന്നോട് ക്ഷമിക്കണം മനുവനെ. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾക്കെല്ലാം കാരണം ഇവരൊറ്റ ഒരുത്തനാണ്. ഇവളും അതിന് കൂട്ടു നിൽക്കുക. അന്ന് അമുതയുടെ ഹാപ്സാരി തീവച്ചതായി മത്സരത്തിൽ ചക്രത്തിന്റെ ആണി ഊരി വിട്ടും ആ കുറ്റങ്ങൾ പത്മിനിയുടെ തലയെ കെട്ടിവെച്ചതും എല്ലാത്തിനും ഇവനാണ് കാരണം. അതുമാത്രമല്ല, ചിന്നൻ മരിച്ചതിന് അരവിന്ദനാണ് കാരണമെന്ന് ചന്ദ്രുവിനോട് പറഞ്ഞത് അവനെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റിയതും ഈ നാറിയാണ്. അതെ, ഞാൻ അവനെ വിടുന്നു പറഞ്ഞോട്ടെ? നിങ്ങൾക്ക് എന്താ? നിങ്ങളും വേണമെങ്കിൽ അവനെ പോലെ വിടുന്ന് ഞമ്മിക്കൊണ്ടിരുന്നോ? എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ വരട്ടെ? വിടമ്മേ. നിങ്ങളോട് എല്ലാവരും കൂടെ പറയാ, അവളുടെ കഴുത്തിൽ താലി വീണമെന്നുണ്ടെങ്കിൽ അതെന്റെ കൈ കൊണ്ടായിരിക്കും. അരവിന്ദ് വേണ്ട, പറയുന്ന കേക്കാൻ അവൻ ചത്തുപോകും. അരവിന്ദ് അരവിന്ദ് മാറി പോടാട്ട് വരാൻ പോടാ. ഇവന്റെ കൈ നടി വാങ്ങിച്ചാകാതെ പോടാ. നോക്കി നിൽക്കാതെ പോടാ, പോടാ. എന്നെ വിട്. അമ്മേ, അവൻ എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് നീ എന്തിനാ കരയുന്നത്? ഞാനില്ലേ ഇവിടെ. ചന്ദ്രു എവിടെ പോയാലും ഞാൻ അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. വേണ്ട ചേട്ടാ, ചേട്ടൻ അവനെ തേടി പോകണ്ട. അവൻ വരില്ല. എന്തുകൊണ്ട് വരില്ല? ഇവിടെ നടന്ന സത്യമെല്ലാം അറിയുമ്പോ അവൻ തീർച്ചയായിട്ടും ഇവിടേക്ക് വരും. അമുതേ, വേണ്ട ചേട്ടാ, അവൻ പഴയ ചന്ദ്രു അല്ല. ചേട്ടനെ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയവനല്ലേ. ഇനി എനിക്കും ആവശ്യമില്ല. അമുതേ, അങ്ങനൊന്നും പറയരുത്. വേറാരവനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നീ ഒരിക്കലും അങ്ങനെ പറയരുത്. നീ അവന്റെ കൂടെ വേണം ജീവിക്കാൻ. കരയാതമുതേ, നിന്റെ ആഗ്രഹവും പോലെ അവനെ നിന്നെ ലേൽപ്പിക്കേണ്ടത് നിന്റെ ഈ ചേട്ടന്റെ അവകാശം തന്നെയാ. എടാ, എനിക്ക് എന്ത് ശിക്ഷ വേണേലും തന്നോ, ഞാനത് സ്വീകരിച്ചോളാം. നീ എൻ്റെ കൂടെ നാട്ടിലേക്ക് വരണം ചന്ദ്രു. ചന്ദ്രു, തെറ്റ് ചെയ്തത് ഞാനാ, അതുകൊണ്ട് എൻ്റെ അനിയത്തിയോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അവൾ നിന്നെ ഓർത്ത് ഓരോ ദിവസം കരഞ്ഞോണ്ടിരിക്കുക. ദയവേത് വരൂ ചന്ദ്രു. എടാ എടാ ചന്ദ്രു, ചന്ദ്രു വിടാനേ.
നീ ഇല്ലാതെ ഞാൻ തിരിച്ചിവിടേക്ക് വരില്ല എന്ന് അമുദിയോട് പറഞ്ഞിട്ടാ വന്നേ. നിന്നെ കൊണ്ട് ഞാൻ പോകൂ. ചന്ദ്രു, 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 നീ എന്റെ കൂടെ വരണം. വരില്ല, ഞാൻ വരത്തില്ല. ചന്ദ്രു, അരവിന്ദ, അരവിന്ദ, ചന്ദ്രു, എടാ എടാ വിടരുത്, ചന്ദ്രു, എടാ വിടരുത്, കയറി വാട. കഴിയുന്നില്ലടാ, എന്നെ വിട്ടേക്ക്. ചന്ദ്രു, 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 എടാ വിടരുത്, ചന്ദ്രു, ചന്ദ്രു, അരവിന്ദ. നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയായിരുന്നടാ. വാ, പോവാം. അവൻ വന്നോ? അതെ ചേട്ടാ, ചന്ദ്രു ട്രെയിനിൽ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടതാ. അഞ്ചു വർഷം, അഞ്ചു വർഷമാടാ. ഈ അഞ്ചു വർഷത്തിന് ശേഷം അവൻ എന്റെ ജീവിതത്തിൽ കുറുകെ വരുവാണെങ്കിൽ. പത്മിനി, എവിടെ അമ്മ? അരവിന്ദന്റെ മോൻ, എന്റെ പേരെന്താ? ചന്ദ്രു. വാമോനെ, നമ്മുടെ അരവിന്ദനിരിക്കുന്ന സ്ഥലം കാണണ്ടേ? വാ. അന്നിവനെ ആ കൊക്കേന്ന് ശവം പോലെയാ പൊക്കിയെടുത്തോണ്ട് വന്ന്, പിന്നെ ആ ജീവനുണ്ടെന്ന് മനസ്സിലായ അതിനുശേഷം ഞങ്ങൾ പോകാത്ത ക്ഷേത്രങ്ങളില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല. പക്ഷേ ഇവൻ്റെ ഓർമ്മ മാത്രം തിരിച്ചു കിട്ടിയിട്ടില്ലടാ. അരവിന്ദ.
ഞാനാടാ നിന്റെ ചന്ദ്രു. നോക്കട നിന്റെ ചന്ദ്രു കൂടെ വന്നത്, ഒന്ന് നോക്കട എന്നെ അരവിന്ദ. ചന്ദ്രു, നിങ്ങളുടെ കയ്യിലേക്ക് ഇവളെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ഇവളെ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. നിന്റെ കഴുത്തി താലി വീഴണമെങ്കിൽ അത് എന്റെ കൈ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഇവന്റെ കൂടെ ചേർത്ത് വെക്കുവാണോ? എത്ര ധൈര്യം ഉണ്ടാട്ടാടാ നീ തിരിച്ചു വന്നേ. ഞങ്ങളുടെ അരവിന്ദൻ ഈ ഗതിയിലായതിന് നീ ഒറ്റയെടുത്തിനാടാ കാരണം. ഇനി നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല. നിന്നെ അവനെന്നെ കൊല്ലട്ടെ. നമ്മുടെ അരവിന്ദനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എന്തിനു ജീവനോടെ ഇരിക്കണം? എന്നെ കൊല്ലടാ, എന്നെ വിടാനല്ലേ പറഞ്ഞത്? വിടന്നെ. എന്നെ അടിക്കടാ, വിടടാ അവളെ. നോക്കുന്നേ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ അടിക്കുകയാണ്. എഴുന്നേൽക്കുന്നേ, പ്ലീസ് എഴുന്നേൽക്കാൻ പറഞ്ഞില്ലേ? ചേട്ടാ ചേട്ടാ നോക്ക്, ചേട്ടാ ചേട്ടന്റെ ഫ്രണ്ടിനെ അടിക്കുന്നത് നോക്ക് നോക്ക് ചേട്ടാ. അവനെ വിടാൻ വിടാ. ചേട്ടാ
ഇല്ല കടൽ കണ്ടോ വല വീശ് മീൻ പിടിച്ചിടാം.